നമസ്കാരം 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 പാത്രമില്ലേ ഇരിക്കാറിയില്ലേ നല്ല കാര്യം ഇരിക്കും പിന്നെ ഇപ്പൊ എത്തും സാറ് വരണം ഞാൻ അടുത്തിരിക്കാം അങ്ങോട്ട് ഇരിക്കണം സി എം ഗസ്റ്റ് ഹൗസിലുണ്ട് എനിക്ക് ഉടനെ എത്തണം എനിക്കറിയില്ലേ ആളിപ്പോ വരും എന്റെ കാറാ വിട്ടിരിക്കുന്നത് പണിക്കൻ ആളെങ്ങനെയാ വെറും വാചടി ഉള്ളോ അതോ എനിക്ക് അച്ചട്ടാ എന്റെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് ആഭ്യന്തരമന്ത്രിക്ക് വൈദ്യുതി വകുപ്പ് കൂടി കിട്ടിയതായി പത്രത്തിൽ കണ്ടല്ലോ അത് കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ അതെ കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ വൈദ്യുതി മന്ത്രി ചികിത്സക്കായിട്ട് വിദേശത്തേക്ക് പോയിരിക്ക അദ്ദേഹം തിരിച്ചു വരുന്നവരെ ഉള്ളൂ അല്ല അതെനിക്കറിയാം ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ നമസ്കാരം നമസ്കാരം അകത്തോട്ട് ചെല്ലേ സാറേ ഈ നാട്ടിലുള്ളവർക്കെല്ലാം വലിയ വിശ്വാസമാ അത്രയ്ക്ക് അച്ചട്ട ഇപ്പോ സമയം അല്പം മെച്ചമായതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് കൂടാതെ നടക്കും 10-15 ദിവസം കൂടി കഴിഞ്ഞാ പിന്നെ 3-4 മാസത്തേക്ക് വളരെ സൂക്ഷിക്കണം എന്ത് സംഭവിക്കും മന്ത്രിസ്ഥാനം പോവും സംഭവിക്കാം ഞാൻ മാത്രമോ അതോ കൂടുകൂടെ ഇങ്ങ് വരുമോ ഞാൻ സാറിന്റെ കാര്യം മാത്രമല്ലേ നോക്കിയുള്ളൂ അതെങ്ങനെയാണ് ഞാൻ മാത്രം പുറത്തു പോവുക എന്നെ പുറത്താക്കിട്ട് ബാക്കിയുള്ള അവിടെ ഇരിക്കോ എന്നോട് ചോദിച്ചാ ഞാൻ കണ്ടത് പറഞ്ഞു ഒരു കാവടിക്കാരൻ വന്നിരിക്കുന്നു അവിടെ എടോ ഏതായാലും 4 മാസം ഞാനും താനും ജീവിച്ചിരിക്കും അത് കഴിഞ്ഞ് ഞാൻ തന്നോട് ചോദിച്ചോളാം എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ പിന്നെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിച്ചേ തീരും അതൊരു പ്രകൃതി നിയമമാണ് സാറ് വരണം പണിക്കരെ ഞാൻ പോയിട്ട് ഇപ്പൊ വരാം ആരൊക്കെ എത്തിയിട്ടുണ്ട് സി എമ്മും PWD മിനിസ്റ്ററും എത്തിയിട്ടുണ്ട് വേറെ ആരും എത്തിയില്ലേ ഇല്ല ആ കാത്തി തന്റെ എസ്ഐയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അറിഞ്ഞു സാർ പിന്നെ വേറൊരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു എന്റെ ഒരു മച്ചമ്പി പയ്യൻ അങ്ങ് വടക്ക് കുറ്റിയാടിക്കടുത്ത KCB JE ഇങ്ങോട്ടെങ്ങാനും ഒന്ന് എങ്കിലും കാര്യം ചെയ്യാം ആ എസ്ഐ ട്രാൻസ്ഫർ ഉടനെ ക്യാൻസൽ ചെയ്യാൻ വിളിച്ച് പറഞ്ഞേക്കാം അയ്യോ അത് വേണ്ട സാർ അയാൾ അവിടെ തന്നെ ഇരുന്നോട്ടെ ഈ വെരി മച്ച് ഓക്കെ അതെ മനുഷ്യന്റെ ഒരു അത്യാഗ്രഹങ്ങളെ ആഭ്യന്തരമന്ത്രിയുടെ പാർട്ടിക്ക് ഒരു ഡസൻ MLA മാരുള്ളതുകൊണ്ട് അവര് പറയുന്നത് എന്തും നമ്മൾ അംഗീകരിക്കണമെന്ന് വെച്ചാൽ സങ്കടം തന്നെയാണ് കറതീർന്ന 2 വകുപ്പുകൾ അവരുടെ കയ്യിലുണ്ട് ആഭ്യന്തരവും വൈദ്യുതി എത്ര ദൂരത്തടിച്ചാലും തീരാത്ത 2 കോർപ്പറേഷനും ആയാസപ്പെടാതെ പിള്ളേ കഴുത്ത് കഴുത്ത് ജോലി ഉണ്ടാക്കി വെക്കരുത് സാർ കഴിഞ്ഞ ലൈസൻ കമ്മിറ്റിയിൽ തീരുമാനിച്ചതാ 2 രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്കുള്ളതാണെന്ന് ഇപ്പോൾ അതിനും അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് അവർ 4 MLA മാരുള്ള ഒരു കൊച്ചു പാർട്ടിയാണ് ഞങ്ങളുടേത് സമ്മതിച്ചു എന്ന് കരുതി ഇങ്ങനെ തരം താഴ്ത്തരുത് സാർ ചൂടാകാതിരോ പിള്ളേ BP കൂടും ഞാൻ കേശവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ അല്ല സാറ് കുറെ ആശ്വാസ വാക്കുകൾ പറയും അവസാനം ഞങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യും ആ കേശവൻ കേശു വാ 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 നീ എപ്പോ വന്നു ഇങ്ങനെ തുടങ്ങിയപ്പോഴേ ഞാൻ എത്തി പുറത്ത് നിൽക്കുകയായിരുന്നു എന്തേ നിർത്തിയത് ഞാൻ വന്നതുണ്ട് എനിക്കാരെ പേടിയില്ല ഞാൻ പറയും പറഞ്ഞിട്ടുണ്ട് അങ്ങ് ഡൽഹി വരെ പറഞ്ഞിട്ടുണ്ട് പിള്ള പോയിട്ട് വാ ഞാൻ കേശുവായിട്ടൊന്ന് സംസാരിക്കട്ടെ ഓരോ ജന്മങ്ങൾ സാർ തണുത്ത സോഡ ഉണ്ടോ ഇല്ല സാർ തണുക്കാത്തതോ അതും ഇല്ല സാർ തണുത്ത വെള്ളം ഒന്നിലും കിട്ടും ഫ്രിഡ്ജ് കേടാണ് അതെന്റെ കീഴിലാണോ അല്ലേ അപ്പൊ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരോടും പറയണ്ട കേട്ടോ അവകാശമുണ്ടായിട്ടും PSC പാനലിലേക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് നോമിനേഷൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ KFC മിൽമ സാമൂഹ്യക്ഷേമം ഇതിലൊന്നും ഞങ്ങൾക്ക് പ്രാധാന്യം വേണ്ട മറ്റാരെയും കൊടുത്തേക്ക് അതുപോലെ അല്ലടോ രാജ്യസഭാ സീറ്റ് തേള് പ്രകാരം പുള്ളക്കും ഗ്രൂപ്പിനും അവകാശപ്പെട്ടതാ ചിലപ്പോ എനിക്ക് എന്നെ കുറിച്ച് തന്നെ നാണം തോന്നിയിട്ടുണ്ട് മറ്റു വല്ലവർക്കും വേണ്ടി അവരെ തമ്മിൽ തെല്ലിക്കുമ്പോ പോകാൻ പറ സാറേ ആ 4 വിഗ്രഹങ്ങൾ വിചാരിച്ചാൽ ഈ മന്ത്രിസഭയൊന്നും താഴെ പോവില്ല അത്തപ്പാടി കേസ് ഷിട്ടിയെ നക്കാപ്പിച്ചു വെച്ച് സൂക്ഷിച്ചിരുന്നാൽ അവർക്ക് തന്ന് കേശു യു ഓഫൻ ഫോർഗെറ്റ് യുവർ മിനിസ്റ്റർ
ചിലപ്പോ താൻ ഉപയോഗിക്കുന്ന ഭാഷ വെറും ചന്ത ഭാഷയാ, വെറും ചന്ത. തന്റെ ഭാഷാ പ്രയോഗത്തെ കുറിച്ച് എനിക്ക് പല കംപ്ലൈന്റ്സും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിച്ചുകളാ. ഷണ്ണു, ഈ രാജ്യസഭാ സീറ്റും ഇതും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾക്ക് സീറ്റ് കിട്ടണം, അതാരുടെ കിട്ടുന്നാലും ശരി, ഇല്ലെങ്കിലോ? അത് ശരി. രാഷ്ട്രീയ കളിയിൽ അണ്ണനാണ് ഗുരുനാഥൻ. കഴിഞ്ഞതിന്റെ മുമ്പത്തെ മന്ത്രിസഭയിൽ 9 പേരെ വെച്ച് അണ്ണൻ എന്തൊക്കെ കളി കളിച്ചു, എന്തൊക്കെ നേടി. ഇന്ന് ഗുരുവിന്റെ സ്ഥാനത്ത് ശിഷ്യൻ, അത്രയുള്ളൂ. അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ നാട് ഗവർണർ ഭരിക്കട്ടെ. എടോ, എന്നെ അലട്ടുന്ന വേദനകൾ രണ്ടാ. വല്ലപ്പോഴും വരുന്ന ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ, അതിലും വേദനയാ തന്നെ കൊണ്ട്. ഗതി കെട്ടിട്ടാടോ പുലി പുല്ല് തിന്നുന്നത്? ഇഷ്ടം കൊണ്ടല്ല തന്നെ ചുമക്കുന്നത്, അത് മറക്കണ്ട. നമസ്കാരം. നമസ്കാരം. നമ്പ്യാർ ഇപ്പോഴത്തെ കുറച്ചു നേരമായി. അച്ഛ, ഇതാ ഞാൻ പറഞ്ഞ ഒറ്റി നമ്പ്യാർ. എന്താ അയാളുടെ കേസ്? നമ്പ്യാർക്ക് പണമിടപാടാ ബിസിനസ്. 2 വർഷം മുമ്പ് നമ്പ്യാർ 35,000 രൂപ രാമൻ മേനോന് കടം കൊടുത്തു. തുക തിരിച്ചു കിട്ടാതായപ്പോ കഴിഞ്ഞ ജനുവരിയിൽ ബാസി സാർ മുഖാന്തരം നോട്ടീസ് അയച്ചു. രാമൻ മേനോൻ മറുപടി ഒന്നും കൊടുത്തില്ല, കേസായി. അപ്പോഴാ പ്രതിക്ക് അതിന്റെ ഗൗരവം പിടികിട്ടിയത്. എന്നിട്ട് ഇദ്ദേഹത്തിന് വിശ്വസ്തനായ ഒരു കാഷ്യർ ഉണ്ടായിരുന്നു, സേതു. രാമൻ മേനോന് അയാളെ എങ്ങനെയോ കയ്യിലെടുത്തു. പക്ഷേ അയാൾ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. എന്നിട്ട് ഓഫീസിൽ സേതുവിന് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും മാത്രം ഓഫീസിൽ പോയിരുന്ന നമ്പ്യാർ അദ്ദേഹം ഇടപാടുകാർക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാമ്പ് ഒട്ടിച്ച ബ്ലാങ്ക് റെസീപ്റ്റ് ഒപ്പിട്ട് വെച്ചിരുന്നു. രാമൻ മേനോന് കാഷ്യർ സേതു ഇദ്ദേഹം നോട്ടീസ് അയച്ചതിന്റെ മുൻപത്തെ ഒരു ഡേറ്റ് വെച്ച് 35,000 രൂപ തിരിച്ചു കിട്ടിയതായി ഒരു റെസീപ്റ്റ് എഴുതി കൊടുത്തു. അതനുസരിച്ച് കണക്കുകളൊക്കെ തിരുത്തി. കേസ് ആർഗ്യുമെന്റിന് വന്നപ്പോഴാണ് കള്ള റെസീപ്റ്റിന്റെ കാര്യം ഞങ്ങൾ അറിയുന്നത്. അതിനിടയിൽ സേതുവിന് രാമൻ മേനോൻ ജോലി കൊടുത്തു. ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞു, ഇന്ന് ആർഗ്യുമെന്റ് വെച്ചിരിക്കുക. ഈ കേസ് എന്ത് ആർഗ്യൂ ചെയ്യാൻ? കേസ് തള്ളാൻ ഇയാൾ ഒപ്പിട്ട് കാഷ് വെച്ചിട്ട് മാത്രം പോരെ? പോരാത്തതിന് 2-3 പറ്റിയ സാക്ഷികളെ നിർത്തിയിട്ടുണ്ട് അവര്. എം സി മേനോനിലെ ജഡ്ജ് കോടതി ചെലവ് സഹിതം കേസ് തള്ളും. മൈസൂരട്ട് എന്നെ മണ്ടനെന്ന് വിളിച്ചതോ? അത് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലയോ സാറേ. ലോ കോളേജിന്റെ വരാന്തയിൽ കൂടി നടന്ന ഒരുത്തം വാദിച്ചാൽ ജയിക്കുന്ന കേസാണ് സാറ് കുട്ടിച്ചോറാക്കിയത്. കള്ളൻ സ്വയം വാദിച്ച് ജയിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അല്ല സാർ, ഇതുവരെ ഏതെങ്കിലും കേസ് ജയിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം എന്റെ ഒരു പേഴ്സണൽ കേസ് വേറൊരു വക്കീലിനെ വെച്ച് വാദിപ്പിച്ചു. ആ കേസ് ഞാൻ ജയിച്ചു. സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സീനിയർ ഇന്ന് ഇവിടെ ഹൈക്കോർട്ടിലാണോ? അറിയില്ല. ഞാനൊരു 3 മാസം മുമ്പ് ഒരു 300 രൂപ വായ്പയായി വാങ്ങിയിരുന്നു. ഞാനത് മറന്നിട്ടില്ല. ഞാൻ ചോദിച്ചില്ലല്ലോ. അത് ശരി. പിന്നെ അതൊന്ന് റൗണ്ട് ആക്കിയാൽ കൊള്ളാമായിരുന്നു. ഒരു 200 കൂടെ കിട്ടിയാൽ 500 പറയാൻ എളുപ്പമുള്ള സംഖ്യ. ഇന്ന് ഏതായാലും ഇല്ല. വേണ്ട, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ റൗണ്ട് ആക്കി കിട്ടിയാ മതി. നോക്കട്ടെ. ഇവരാണ് സി എം പി 37/88 അന്യായക്കാരനായ മിസ്റ്റർ ഓട്ടി നമ്പ്യാർ. മേപ്പടി കേസിലെ പ്രതിയായ രാമൻ മേനോന് നൽകിയ റെസീറ്റിലുള്ള ഒപ്പ് തന്റെ തന്നെയാണെന്ന് കോടതി മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ 3, 5, 7 സാക്ഷികൾ രാമൻ മേനോൻ പൈസ തിരിച്ചു തന്നതായി നമ്പ്യാർ പറഞ്ഞതായും മൊഴികൾ നൽകിയിട്ടുണ്ട്. സാഹചര്യം കൊണ്ടും സന്ദർഭം കൊണ്ടും മറ്റൊരു ജോലി തേടിപ്പോയ കാഷ്യർ സേതു തന്റെ മുതലാളിയായിരുന്ന മിസ്റ്റർ ഓട്ടി നമ്പ്യാരെ വഞ്ചിച്ചു എന്നുള്ള വാദിഭാഗം വക്കീലിന്റെ വാദം നിലനിൽക്കുന്നതല്ല. മേൽപ്പറഞ്ഞ സാക്ഷ്യങ്ങളും മൊഴികളും കണക്കിലെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് ചെലവ് സഹിതം തള്ളണം എന്നപേക്ഷിക്കുന്നു. കൂടാതെ സമൂഹത്തിൽ മാന്യനായ എന്റെ കക്ഷിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുവാൻ വാദിയും മറ്റു ചിലരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ്. അതുകൊണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ അനുവദിക്കണമെന്നും കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ഹാവ് യു എനിത്തിങ് ടു സേ മിസ്റ്റർ ബാസ്കർപിള്ളേ? യെസ് യുവർ ഓണർ. പ്രതിയായ രാമൻ മേനോനെ റീ എക്സാമിൻ ചെയ്യാൻ അനുവദിക്കണം. വൈ? ഓൾറെഡി ക്രോസ് എക്സാമിനേഷൻ ഓവർ. 1-2 പോയിന്റ്സ് വിട്ടുപോയി, അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. എനി ഒബ്ജെക്ഷൻ മിസ്റ്റർ തോമസ്? നത്തിങ് യുവർ ഓണർ. ഇത് നിങ്ങൾ തിരിച്ചു കൊടുത്ത പണത്തിന് നമ്പ്യാർ തന്നെ തന്ന റെസീറ്റ് ആണല്ലോ. അതെ. സൂക്ഷിച്ചു നോക്കിക്കൊള്ളാം, പിന്നെ അല്ല ഇല്ല എന്നൊന്നും പറയരുത്. അതെ.
ഡേറ്റും വാചകങ്ങളും എമൗണ്ടും എല്ലാം. അതെ. നിങ്ങൾക്ക് എത്ര വയസ്സായി? 40. ഈ 40 വയസ്സ് പ്രായത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? യുവർ ഓണർ, ഹി ഈസ് ആസ്കിംഗ് അൺനെസസറി ക്വസ്റ്റ്യൻസ്. നോ യുവർ ഓണർ, ഐ ഹാവ് ആസ്ക്ഡ് ഓൺലി ദ റൈറ്റ് ക്വസ്റ്റ്യൻ. എന്റെ 12 വർഷത്തെ വക്കീൽ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും മോശപ്പെട്ട ഒരു ഫ്രോഡലൻസ് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ നിൽക്കുന്ന സമൂഹത്തിലെ മാന്യൻ അത്യാവശ്യത്തിന് തന്നെ സഹായിച്ച സുഹൃത്തിന് മാത്രമല്ല, ഗവൺമെന്റേയും കോടതിയെയും സമൂഹത്തെയും ഒരുപോലെ വഞ്ചിച്ചു. യുവർ ഓണർ, മിസ്റ്റർ ബാസ്കർപിള്ളെ, വൈ അൺനെസറി സ്റ്റേറ്റ്മെന്റ്? യു കം ടു ദ പോയിന്റ്. ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. യുവർ ഓണർ, ദിസ് ഡോക്യുമെന്റ് മേ ബി മാർക്ക്. ഈ റെസീറ്റ് 1988 ജനുവരി മാസം 7-ാം തീയതി ഒടി നമ്പ്യാർ പണം തിരിച്ചു കിട്ടിയതായി ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തതാണ്. ഈ റെസീറ്റിൽ ഒട്ടിച്ചിരിക്കുന്ന റവന്യൂ സ്റ്റാമ്പ് 1988 ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന സ്റ്റാമ്പ് ഓഫീസറുടെ സത്യവാങ്മൂലമാണ് ഞാൻ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്. 88 ജൂൺ മാസത്തിൽ മാത്രം ഗവൺമെന്റ് പുറപ്പെടുവിച്ച റവന്യൂ സ്റ്റാമ്പ് 88 ജനുവരി മാസം ഒടി നമ്പ്യാർ ഇദ്ദേഹത്തിന് എഴുതി കൊടുത്ത റെസീറ്റിൽ എങ്ങനെ വരും? മായയോ മന്ത്രമോ? സെപ്റ്റംബർ മാസത്തിൽ ഈ കേസിന്റെ കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ പ്രതിയായ രാമൻ മേനോൻ എന്റെ കക്ഷിയുടെ ക്യാഷ്യർ ആയിരുന്ന സേതുവിനെ സ്വാധീനിച്ച് എന്റെ കക്ഷി നേരത്തെ ഒപ്പിട്ടുകൊടുത്തിരുന്ന ബ്ലാങ്ക് റെസീറ്റ് ഉപയോഗിച്ച് 88 ജനുവരി മാസം 7-ാം തീയതി തന്നെ ഇദ്ദേഹം പണം തിരികെ കൊടുത്തതായി ഒരു വ്യാജ റെസീറ്റ് ഉണ്ടാക്കി. പക്ഷേ റെസീറ്റിൽ ഒട്ടിച്ചിരുന്ന റവന്യൂ സ്റ്റാമ്പ് 88 ജൂൺ മാസം ഗവൺമെന്റ് പുറത്തിറക്കിയതായിരുന്നു എന്ന് മാത്രം. ജനുവരിയിൽ ഇഷ്യൂ ചെയ്ത റെസീറ്റിൽ ആ കൊല്ലം ജൂൺ മാസത്തിൽ ഇറങ്ങിയ റവന്യൂ സ്റ്റാമ്പ് എങ്ങനെ വരും? അവിടെയാണ് ഇവർക്ക് വ്യത്യാസം. കാലാകാലങ്ങളിൽ പോസ്റ്റൽ സ്റ്റാമ്പിന്റെയും കറൻസിയുടെയും അച്ചടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം റവന്യൂ സ്റ്റാമ്പിനും ബാധകമാണ് എന്നുള്ള കാര്യം പ്രതിയോ പ്രതിയെ സഹായിച്ചവരോ അറിയാതെ പോയത് എന്റെ കക്ഷിയുടെ ഭാഗ്യം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പേരെ സന്തോഷമായില്ലേ? ഓ, തോറ്റു തുന്നം പാടുമെന്ന് വിചാരിച്ചിരുന്ന കേസാ സാറായതുകൊണ്ട്. ആ കേസിന്റെ ഭിത്തിപ്പറപ്പ് വാങ്ങിക്കണം, ആശാനോട് പറഞ്ഞാ മതി. പിന്നെ എന്റെ ബാക്കി ഫീസ് കൃത്യമായിട്ട് എത്തിച്ചേക്കണം. ഓ, ഞാൻ എത്തിച്ചോളാം. ഞാൻ പോയിട്ട് പിന്നെ വരാം. നീ എന്താ ഇപ്പൊ കൈയെടുത്തത്? ഒന്നുമില്ലെന്നേ. നീ വന്നോ? ഞാൻ അറിഞ്ഞതേ ഇല്ല. എങ്ങനെ അറിയാനാ? അതിനകത്തല്ലേ ശ്രദ്ധ. അമ്മയ്ക്കും പിടിച്ചോ ഈ ഭ്രാന്ത്. നീ ചായ എടുത്തിട്ട് വരാ. എന്താ റീ, ഔട്ട് ആയോ? ഒന്ന് ചുമ്മാ ഇരിക്കുമേ, ഔട്ടൊന്നും ആയില്ല, ആകുമ്പോ പറയാം. ഡീ, അവന് ചായ എടുത്തു കൊടുക്ക. അമ്മ പോയി എടുത്തു കൊടുക്ക്. ഒന്നും കളിക്കുന്നില്ലമ്മേ, ഇത് പഴയ കളിയുടെ കാര്യം പറഞ്ഞതാ. എനിക്ക് അറിഞ്ഞുകൂടായിരിക്കും. ഓ, അത് കൊള്ളാം. ഇന്ത്യ തോറ്റു വെറും 3 റൺസിന്. നന്നായി പോയി. ആ വെൻസർക്കാർ വെറുതെ റണ്ണൌട്ട് ആയതാ, അതാ ഇന്ത്യ തോറ്റത്. ഏ, ഇന്ത്യ തോറ്റോ? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ടി വി ഇടക്കിടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്യണമെന്ന്. ആഹാ, ടി വി ഇടക്കിടയ്ക്ക് ഓഫ് ചെയ്താ ഇന്ത്യ ജയിക്കോ? ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ എന്താ നിനക്ക്? എടാ, നേരം വെളിച്ചമായ അതിന് മുമ്പിൽ നിന്ന് മാറത്തില്ല. ആ കാര്യത്തിൽ അമ്മ ഒട്ടും മോശമല്ല. എടാ മോനെ, നീ ഇവിടുത്തെ എസ്റ്റേറ്റ് കട്ട് ചെയ്തു? കട്ട് ചെയ്തു. കഴിഞ്ഞ മാസം 6000 രൂപ ആയിരുന്നു ബില്ല്. എനിക്ക് അതിനുള്ള ശേഷിയില്ല. 6000 രൂപ? കണ്ട സിനിമയുടെ കഥയൊക്കെ ബാംഗ്ലൂരിലും മദ്രാസിലുള്ള ചേടത്തി അനിയത്തെയൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞു കേൾപ്പിക്കുമ്പോ ആലോചിക്കണം. ഇനി വല്ല കവറോ ഇല്ലുണ്ടോ വാങ്ങിച്ചുതരാം. അതിൽ കൂടെയുള്ള കഥപറച്ചിൽ മതി. പാവ എന്റെ അമ്മ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ചിറ്റയും കുഞ്ഞമ്മയും കഥ പറഞ്ഞ് കേൾപ്പിക്കണ്ടേ? ട്രങ്ക് ബുക്ക് ചെയ്യാല്ലേ? പൊടി എവിടുന്ന്?
തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കരിയുഗ അത്ഭുത കാഴ്ച ഭഗവാനെ. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര പെരുമാൾ ക്ഷേത്രത്തിൽ ഇതേവരെ കാണാത്ത അത്ഭുത സംഭവം നടന്നു. ശ്രീകോവിലിൽ പൂജാരി ഒറ്റയ്ക്കുള്ളപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഒരു സർപ്പം പുറത്തു വന്നു. അതിനെ കണ്ട പൂജാരി പേടിച്ചു. ആ സർപ്പം അല്പസമയത്തിനുള്ളിൽ ഒരു ബ്രാഹ്മണനായി അവതരിച്ചു. താങ്കൾ പേടിക്കണ്ട, ഞാൻ കുറച്ചു കാലത്തേക്ക് ഭൂമിയിൽ അവതരിച്ച് ധർമ്മം ചെയ്യുന്നവർക്ക് നന്മയും പാപം ചെയ്യുന്നവർക്ക് തിന്മയും കൊടുക്കും. ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? ഇന്ന് ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് നാളെ പോവാം. എന്താ രണ്ടുപേരും കൂടെ? ക്രിക്കറ്റ് ആയിരിക്കും സംസാര വിഷയം. അതെ, വിജയ അമൃതരാജ് ഔട്ടായ കാര്യം പറയായിരുന്നു. ആ അക്കളി ഞാൻ കണ്ടതാ. നമുക്ക് നാളെ പോവാം പാർലറിൽ. തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കരിയുഗ അത്ഭുത കാഴ്ച. അറിയാനായി ഇരുന്നൂറ് പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് 14 ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് 14 ദിവസത്തിനകം ലോട്ടറി അടിച്ചു. താമ്പരത്തൊരു രക്ഷാവണ്ടിക്കാരൻ ഇത് ചെയ്തു, സ്വർണനിധി കിട്ടി. ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു, കാരണം വ്യക്തമല്ല. എന്താടാ ഇത്? എനിക്കറിയില്ല, ഇന്ന് കാലത്ത് സ്റ്റേഷനിൽ വന്നതാ. എന്താ ചേട്ടാ ഇത്? നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണിക്കത്ത്. എന്താ മക്കളെ, നീ തിരുപ്പതി പോയോ? ലഡു കൊണ്ടുവന്നില്ലേ? അയ്യോ അമ്മേ, തിരുപ്പതിയിലൊന്നും പോയില്ല. തിരുപ്പതി ഭഗവാനെ കുറിച്ച് ഒരു കത്ത് വന്ന കാര്യം പറയായിരുന്നു. എന്താ 21 പേർക്ക് മറുപടി കേൾക്കാനുള്ള പരിപാടി ഉണ്ടോ? പിന്നെ എനിക്ക് വേറെ ജോലി നഗരം കളഞ്ഞേ. അയ്യോ അത് വേണ്ട, ഏതായാലും ദൈവത്തിന്റെ കാര്യം എഴുതിയൊരു കത്തല്ലേ. പേരിയാണോ? എന്നാലും എഴുതിക്കോ 21 പേർക്ക്. അവരൊരു 21 പേർക്ക് എഴുതട്ടെ, അങ്ങനെ രാജ്യം മുഴുവൻ ഊമക്കത്തോണ്ട് നിറയട്ടെ. ഒരു പോലീസുകാരൻ നാണമില്ലല്ലോ നിനക്ക്. ഏത് ദൈവമാണ് ഭീഷണിപ്പെടുത്തി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത്? എന്നാലും കീറി കളയണ്ടായിരുന്നു. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവനറിയാം. ഇവനോട് ചോദിച്ചങ്ങ് എഴുതിയാ മതി. എന്താ കഥ സാറേ? അവിടെ വിറ്റ് നമ്മുടെയാണോ പാർട്ടിയുടെയാണോ? പാർട്ടിയുടെ. നിനക്കൊന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലോ? ക്രമസമാധാന നില ക്ലീൻ. എന്നാലും അമ്മയ്ക്ക് ആ കത്തൊക്കെ ഒന്ന് എഴുതി കൊടുക്കും. ഒരു പണിയാവട്ടെ. ദൈവത്തിന്റെ കാര്യം അങ്ങനൊന്നും പറയരുത് മോളെ. സാർ, സുദേവൻ സാറ്. നമസ്കാരം സാർ. ഇരിക്ക്, നാളെയാണ് കേസ്. ഉച്ചയ്ക്ക് മുമ്പ് എടുക്കും, രാവിലെ തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കോളൂ. ഇത്തിരി വിഷമം പിടിച്ചൊരു കേസാണ്, എന്നാലും നോക്കാം. തിരുപ്പിക്കോളൂ. ഗീതേ, തന്ധ്യായി, ഇനി പോയിക്കോളൂ. ആശാന ഒന്നും കൊണ്ടുവിട്ടേ പോകാം. ആ ബോർഡിന്റെ വക്കീൽ ആരാ? കൃഷ്ണക്കുറുപ്പ്. ഓ, കുറുപ്പ് സാറാണ്. കുറുപ്പ് ചേട്ടനോ, വരൂ ഇരിക്കൂ. എന്താ കുറുപ്പ് ചേട്ടാ പ്രശ്നം? ആ സൂപ്രണ്ടൻഡന്റ് ശ്യാമുൽ എന്നെ വിളിച്ചിരുന്നു. നാളെയാണ് ആ എഞ്ചിനീയർ സുദേവന്റെ ട്രാൻസ്ഫർ കേസ്. ട്രാൻസ്ഫർ പ്രസ് ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം ലോവർ കോർട്ട് പോലെയല്ല ഹൈക്കോർട്ട്. ഒരാൾക്ക് 3 മാസത്തിനകം 6 ട്രാൻസ്ഫർ. നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കോടതിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ലോ കോളേജിലെ ഞാനും ചെറിച്ചതാ 3 കൊല്ലം. ആസ് പെർ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 പാർട്ട് 9B, ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്ഥലം മാറ്റാം, വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് എനി റീസൺ. സബ്സ്റ്റേഷൻ മെയിന്റനൻസ് എക്സ്പെർട്ടിനെ 6 അല്ല 60 സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ചെയ്യും. സാർ, ബോർഡിൽ എക്സ്പെർട്സ് വേറെയുണ്ട്. എനിക്കിപ്പോ ഇയാളെ സൗകര്യമുള്ളൂങ്കിൽ. സാർ, കേസ് ജയിച്ചാലും തോറ്റാലും ബോർഡ് എന്റെ ഫീസ് തരും. പക്ഷെ അതല്ലല്ലോ കാര്യം. ആർഗ്യുവാനുള്ള നമ്മുടെ പോയിന്റ്സ് വളരെ വീക്കാണ്. കൂടാതെ വിധി ബോർഡിനെതിരായാൽ പത്രക്കാർ ആവശ്യമില്ലാതെ വളച്ചൊടിച്ച് എഴുതുകയും ചെയ്യും. ഈ കേസിൽ സാറിനുള്ള താല്പര്യം രഹസ്യമായൊരു പരസ്യമാണ്. അതെ, എനിക്ക് താല്പര്യമുണ്ട്. പത്രക്കാർ എന്ത് വേണേലും എഴുതിക്കോട്ടെ, പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്താണ് എന്റെ പേര്? സുദേവൻ. സുദേവൻ തന്നെ. കുറുപ്പേട്ടനറിയോ, കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രിയും കൂടി സബ്സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചെന്ന്? എന്താണോ വിളിച്ചത്? അല്പം ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുമെന്ന്. പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ. അവനെ കൊണ്ട് ഞാൻ കൊട പിടിപ്പിക്കും. സുദേവൻ മാത്രമായിരുന്നില്ലല്ലോ സമരത്തിന്, വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ. എനിക്കിപ്പോ ഇവനെയാ നോട്ടം. കുറുപ്പേട്ടാ, കേസ് തള്ളിയാ തള്ളട്ടെ, സുപ്രീം കോർട്ട് ഉണ്ടല്ലോ. സുപ്രീം കോർട്ടിൽ അഡ്മിഷൻ കിട്ടാൻ ഇതിനേക്കാ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടണ്ട, ട്രാൻസ്ഫർ ഹൈക്കോടതി കാൻസൽ ചെയ്യട്ടെ. വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും, എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും, എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും, അവനൊരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിടില്ല.
മിലോഡ്, ഒരു തൊഴിലുടമയ്ക്ക് തീർച്ചയായും തന്റെ തൊഴിലാളി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട്. അതിന് ചില മാനദണ്ഡങ്ങൾ നിയമം നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയെല്ലാം കാറ്റിൽ പറത്തി നിയമം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് അയാൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരിക. 3 മാസത്തിനുള്ളിൽ 6 ട്രാൻസ്ഫർ. സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ നടപടിയെ ന്യായീകരിക്കാൻ വിജ്ഞാനിയായ ബോർഡിന്റെ വക്കീൽ ഉയർത്തിപ്പിടിക്കുന്നത് കെഎസ് ആൻഡ് എസ് എസ് ആർ റൂൾ 9B പ്രൊട്ടക്ഷനാണ്. ഇവിടെ എന്റെ കക്ഷി സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന്റെ വിദഗ്ധ സേവനം 3 മാസങ്ങൾക്കുള്ളിൽ 6 സ്ഥലത്ത് വേണ്ടിവന്നിരിക്കുന്നു അത്രേ. സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ മറ്റു വിദഗ്ധർ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി തുടരുമ്പോഴാണ് എന്റെ കക്ഷിയുടെ സേവനം മാത്രം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അല്ല ബോർഡിന് ആവശ്യം. ഇത് തികച്ചും ദുരുദ്ദേശപരവും അന്യായവുമാണ്. സ്ഥലംമാറ്റത്തിന്റെ മറവിൽ എന്റെ കക്ഷിയോട് മധുരമായ ഒരു പ്രതികാരം വീട്ടുകയാണ് വകുപ്പ് മന്ത്രി. ഭരണപരമായ അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധ സേവനം ഉപയോഗപ്പെടുത്തുന്നു എന്ന വ്യാജേന എന്റെ കക്ഷിയെ പീഡിപ്പിച്ച് സർവീസിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലംമാറ്റത്തിന് പിന്നിൽ. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ മിലോട്ട്. എഞ്ചിനീയർ സുദേവന്റെ സ്ഥലംമാറ്റ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ 3 വർഷത്തേക്ക് കൂടി തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ കാലയളവിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റണമെങ്കിൽ മുൻകൂട്ടി കോടതിയെ അറിയിച്ച ശേഷമേ ആകാവൂവെന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ ശിക്ഷണ നടപടിക്ക് പിന്നിലെന്ന വാദിഭാവം വക്കീലിന്റെ വാദം കോടതി സ്വീകരിക്കാനുണ്ടായത്. ആരാണോ സുദേവന്റെ വക്കീല്? അഡ്വക്കേറ്റ് ഭാസ്കർപിള്ള. സാററിയും, പൗരാവകാശ സമിതിയുടെ നേതാവാണ് അയാൾ. 5-6 മാസം മുമ്പ് ബോർഡിനെതിരെ ഒരു കേസ് കൊടുത്തില്ലേ? ഉപഭോക്താക്കളെ ബോർഡ് വഞ്ചിക്കുന്നെന്ന് പറഞ്ഞു. അയാളാണ്? അതെ. ആരാ? സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പിയോ? ആ, വരാൻ പറയൂ. ആരാണ്ടോ ഈ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള? അറിയാം സാർ. മൂപ്പർക്ക് ഈ പൗരാവകാശ സമിതിയോ അങ്ങനെ എന്തൊക്കെയോ ഏർപ്പാടുണ്ടല്ലോ. അയാളെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ആളെങ്ങനെയാ? കുഴപ്പക്കാരനാണോ? ഇനി പ്രതിപക്ഷവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, നത്തിങ് സീരിയസ്, ജസ്റ്റ് റൊട്ടീൻ എൻക്വയറി. കസ്റ്റംസ് ഓർ ഇമിഗ്രേഷൻസ് കെ ഓഫീസർസ് ആ ഗയെ. കം ഓൺ. ഐ എം ക്യാപ്റ്റൻ ജോൺ സാമർ. ഐ ആം പ്രിവന്റീവ് ഓഫീസർ സഞ്ജീവ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഹി ഈസ് മിസ്റ്റർ ശശിധരൻ. ഹലോ. ഐ ആം സത്യദേവൻ. ഹലോ. ഐ ആം ഇമിഗ്രേഷൻ ഓഫീസർ സണ്ണി ജോർജ്. മൈ അസിസ്റ്റന്റ് ചന്ദ്രൻ. ഹലോ. വാട്ട് ഈസ് ദി കാർഗോ? ജനറൽ കാർഗോയാ. ക്യാപ്റ്റൻ മലയാളിയാണോ? അതെ. വീട് തിരുവല്ലയാണ്, പക്ഷേ ഫാമിലി എല്ലാം ബോംബെയിലാണ്. ഏതായാലും മലയാളി ആയത് നന്നായി. ക്യാപ്റ്റൻ, ഇന്നലെയും മിനിഞ്ഞാന്നും ബർത്ത് ചെയ്ത കപ്പലുകളിൽ ഞങ്ങൾക്ക് ആവോളം തലവേദന ഉണ്ടായിരുന്നു. അതിൽ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള പലതും ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷുവർ, ദി ഷിപ്പ് ഈസ് യുവേഴ്സ്. സാറ് കയറി മറിച്ച് നോക്കിക്കോളൂ. മാനിഫെസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റവും ഇതിലുണ്ടാവില്ല. രാംദേവ് സാബ്. സാബ് കൊള്ളേജാ. എത്ര ജോലിക്കാരുണ്ട് ഈ കപ്പലിൽ? ഞാൻ ഉൾപ്പെടെ 17 പേർ. എല്ലാവരുടെയും പേപ്പർ സെക്രട്ടറി അല്ലേ? പിന്നെ നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോ. കം ഓൺ. അമലേക്കർ, ഡിസിൽവ, അൽബു കാർക്കെ, ഇർഷാദ്, ചിൻചു, ക്യാൻചി, രാംദേവ്, സഹിദ്, നയീം, ഫോക്ഫി. നോ, ഫോക്ഫി ചൈനക്കാരനാ.
മൊത്തം 17 പേരാണല്ലേ ക്രൂ? അതെ, അതിൽ 6 പേർ ഇന്ത്യക്കാരാ, 2 പേർ മലയാളികളാ, ഞാനും മിസ്റ്റർ തോമസ് കുറിയായി, ബാക്കിയുള്ളവർ മറ്റു പല രാജ്യക്കാരാണ്. എല്ലാവർക്കും ലാൻഡിംഗ് പെർമിറ്റ് വേണോ? വേണം സാർ, കുറെ നാളായില്ലേ കര കണ്ടിട്ട്. ആ ബൈ ദ വേ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി സീരിയസ്ലി. ഈ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ കൂടി ഈ കപ്പലിനുണ്ട്. ക്യാപ്റ്റൻ ആയതിനു ശേഷം ഞാൻ ആദ്യമായാണ് കൊച്ചിയിൽ വരുന്നത്. ഒരു വർഷം മുമ്പ് ഈ കപ്പൽ കൊച്ചിയിലെത്തിയിരുന്നു. അന്ന് കപ്പൽ തിരിച്ചു പോകുമ്പോൾ പുറംകടലിൽ നിന്ന് അവർക്കൊരു മനുഷ്യരെ കിട്ടി. തീർത്തും മരണാസന്നനായ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അയാളുടെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞത്. എന്നിട്ട് ഒരു രേഖയും കൈവശമില്ലാത്ത അയാൾക്ക് ഒരു പോർട്ടിലും ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ പോർട്ടിൽ വെച്ച് ഞാൻ ഈ കപ്പലിന്റെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ കപ്പലിന്റെ ബാധ്യതയായി ഈ മനുഷ്യനുണ്ടായിരുന്നു. ഒരു മലയാളിയാണെന്ന് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനം ഞാൻ കൈക്കൊണ്ടു. ആരോരുമില്ലാത്ത അയാളെ ഉപേക്ഷിക്കാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. കപ്പൽ കൊച്ചിയിലെടുത്തപ്പോൾ എനിക്കൊരു മോഹം, അയാളെ ഇവിടെ ഇറക്കിയാൽ കൊള്ളാമെന്ന്. പക്ഷേ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു രേഖയും അയാളുടെ പക്കലില്ല. കൂടാതെ അയാളുടെ നാടോ വീടോ സ്വന്തക്കാരെയോ അങ്ങനെ യാതൊന്നിനെ കുറിച്ചും അയാൾക്കൊട്ട് ഓർമ്മയുമില്ല. അയാൾക്ക് ഓർമ്മയുള്ളത് അയാളുടെ പേര് മാത്രം, ബഷീർ. ഈ കാര്യത്തിൽ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ? പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ജോലിയിൽ വന്നിട്ട് ഏറെ നാളായില്ല. പിന്നെ ഇമിഗ്രേഷൻ നിയമത്തെ കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ഓഫീസറുമായി സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും. ഓക്കെ, സാറിന് ബഷീറിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, കാണാം. താങ്ക് യു, പ്ലീസ് കം. ബഷീർ, നീ വന്നേ വാ, പേടിക്കണ്ട. ഈ സാറ് എന്റെ സ്നേഹിതനാ, നിന്നെ കൊണ്ടുവന്നതാ. എവിടെയാ ബഷീറിനെ കൊണ്ടുവിടേണ്ടത്? എവിടെയാ നിന്റെ വീട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ വീടിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ചോദിച്ചാൽ ഇതാണ് മറുപടി. ബഷീർ പോയി ജോലി ചെയ്തു. സാറ് കണ്ടില്ലേ, എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാൻ ഏതായാലും ഓഫീസർ ഒന്ന് കാണട്ടെ. 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിടും. അവന് വേണ്ടി എഴുത്തുകൂത്തുകൾ നടത്തി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കപ്പലിന് ഇവിടെ കാത്തു നിൽക്കാനാവോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സണ്ണി, പിന്നെ ഒരു കാര്യം, ഈ അനുകമ്പയും സഹാനുഭൂതിയൊക്കെ ഇപ്പോഴേ തോന്നും. ഊരും പേരും അറിയാത്ത ഒരു മന്ദബുദ്ധിയെ കരക്കിറക്കിയാൽ ഉടമസ്ഥനെ കണ്ടുപിടിച്ചേൽപ്പിക്കുന്നവരെ തലവേദന നമുക്കാ. പ്രമാണവും രേഖയുള്ളവന്റെ കാര്യം നോക്കാൻ തന്നെ ഇവിടെ സമയമില്ല. അപ്പോഴാ വേണ്ടാത്ത പുലിവാലിനൊന്ന് പോണ്ട സണ്ണി, കപ്പലിൽ വന്നാൽ കപ്പലിൽ തന്നെ മടങ്ങട്ടെ. യെസ് സർ, ഹിയർ ഈസ് എ മെസ്സേജ് ഫോർ യു. ഓക്കേ സർ. എന്തായി സർ? ഐ എം സോറി ക്യാപ്റ്റൻ, നടക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഫേറ്റ്. ഞാൻ വരട്ടെ ക്യാപ്റ്റൻ. നമുക്ക് കോടതി വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഒരു പൊമ്പടിയുണ്ടോ? എനിക്ക് നിയമമൊന്നും വശമില്ല സാർ. കൂടാതെ 2 ദിവസം കഴിഞ്ഞ കപ്പലിന് മടങ്ങണം. എനിക്കാണെങ്കിൽ നല്ല തിരക്കും, അതിനിടയിൽ ഞാൻ ആരെ പോയി കാണാനാണ്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള, അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു നോക്കിയാലോ. സാർ, നിയമവിധേയമായി തന്നെ ബഷീറിനെ എനിക്ക് ഇവിടെ ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട്. മറ്റൊരു രാജ്യത്തെ പോർട്ടിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ല. ഇവിടെ സ്വന്തം മണ്ണിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ലെന്ന് വന്നാൽ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ. അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം. അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസേണിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം.
പിന്നെ ഇനിയിപ്പൊ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് മൂന്ന് നാല് ദിവസത്തെ സമയമെങ്കിലും എടുക്കും. രണ്ട് ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? ആ പേരും പറഞ്ഞ് ഇവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ കൈകഴുകുകയും ചെയ്യും അല്ലേ? ഇനിയിപ്പോ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിലില്ലല്ലോ. ബഷീർ മലയാളിയാണ് സാർ, ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളിൽ ഒരു മാർഗമില്ലേ സാർ? ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ? അതെ. ആ ടെലിഫോൺ ഡയറക്ടറിങ് എടുത്ത്. അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും. അവരെ കണ്ടുപിടിക്കുക, അവരവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും. അതിന് അയാൾ ആകെ സംസാരിക്കുന്ന രണ്ടോ മൂന്നോ വാക്കുകളാണ്. പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ഹലോ, ടൈംസ് അല്ലേ? ആ, ഞാൻ ഭാസ്കർപിള്ള, അഡ്വക്കേറ്റ്. എഡിറ്റർ അല്ലേ? ഒന്ന് കൊടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എനിക്കേ നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെയും ഉടനെ അയച്ചേരണം. ഹോട്ട് ന്യൂസ് ആണ്. അവര് നേരെ ഏത് വാർഫിലാന്ന് പറഞ്ഞേ? എറണാകുളം വാർഫിൽ. ആ, എറണാകുളം വാർഫിൽ അയച്ചാ മതി. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു. നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പത്രത്തിൽ വരും. അത് കണ്ട അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് എസ് ട്രൈ എ ചാൻസ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. എന്തിനാ വിശ്വനാഥ ഈ കപ്പലിന്റെ ഫോട്ടോ എടുത്ത സമയങ്ങളെ? അവിടെ ക്യാപ്റ്റന്റെ ഒരു ഫോട്ടോ എടുക്കും. ഹലോ, ഞാൻ അങ്ങോട്ട് വരാം. ക്യാപ്റ്റൻ പറഞ്ഞതായിട്ട് നല്ലൊരു വിശദീകരണം കൂടെ കൊടുത്തു. ബാക്കിയൊക്കെ തന്റെ യുക്തം പോലെ കുറെ ബെടായും കൂടെ ചേർത്തോടോ. പക്ഷെ ന്യൂസ് നല്ല സ്റ്റൈൽ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇപ്പൊ കാണിച്ചു തരാം. ആ ക്യാപ്റ്റൻ, നമുക്ക് ബഷീർ ഒന്ന് കാണണം. വരൂ. Come on. ബഷീർ, ഇവരൊക്കെ തന്നെ കാണാൻ വന്നിരിക്ക. പിന്നെ ഇവർക്ക് നിന്റെ ഒരു പടം വേണമെന്ന്. എന്താ തന്റെ പേര്? ബഷീർ. എവിടെയാ നാട്? ഞങ്ങൾ തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. മോങ്ക പറയുന്നത് എങ്ങനെ എടുക്കുന്നേ? കൈയെടുക്ക്, കൈയെടുക്ക്. ഒരു കുഴപ്പമില്ലേ? ഒന്ന് പറഞ്ഞേ. ആ, ഒരു കുഴപ്പമില്ല. സാറേ, ടൈംസിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും ഈ ന്യൂസും ഫോട്ടോഗ്രാഫും കവർ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവന് ഭാഗ്യമുണ്ടെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ അവൻ അന്വേഷിച്ച് ആരെങ്കിലും എത്തും. ഞാൻ വരട്ടെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച് സാർ. വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഹലോ, ഡോക്ടറുമായി 9 മണിക്ക് അവർ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നു. പറയാം സാർ. വില്യംസോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? ഉവ സാർ.
എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇരുന്ന് സാർ അങ്ങോട്ട് പോയി. നിങ്ങൾ അകത്തേക്ക് പോയപ്പോ ഈ പത്രം എടുത്ത് നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഹലോ സാർ, ഞാൻ വില്യംസ് ആണ്, എറണാകുളത്ത് നിന്ന്. ഉവ്വ സാർ, ഞാൻ രാവിലെ പേപ്പറിൽ വായിച്ചു. ഉവ്വ, ഇന്നലെ എന്റെ ജൂനിയർ സണ്ണി ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, അത് എന്റെ പരിചയപ്പെടുന്ന കാര്യങ്ങളല്ല സാർ, ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ആ പത്രത്തിൽ വന്ന എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സാർ, ഞാൻ ചോദിക്കാം സാർ. ഓ, ശല്യമായല്ലോ. ഡോ സണ്ണി, ഡോ, ഇത് വലിയ പുലിവാലായല്ലോ. ഡോ, എന്താണോ ഇത്? ഇതേ മേയർ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. എത്ര പേരാണോ നേരം വെളുത്തപ്പിന്നെ ഈ അനാഥരെ കുറിച്ച് അന്വേഷിക്കുന്നത്? 10-30 കൊല്ലം സർക്കാരിനെയും ജനങ്ങളെയും സേവിച്ച് റിട്ടയർ ചെയ്ത ഒരുത്തന്റെ പടം പത്രത്തിൽ വന്നാൽ പരിചയക്കാർക്ക് പോലും ഓർമ്മയില്ല. ഈ ആരോഗ്യമില്ലാത്തവരോട് ആർക്കൊക്കെയാണോ താല്പര്യം? സിറ്റി കമ്മീഷണർ, പോർട്ട് ട്രസ്റ്റ് ചെയർമാന്, മേയറ്, ഭരണകക്ഷിക്കാരെ, പ്രതിപക്ഷക്കാരെ, പത്രക്കാർക്ക് ഈ ന്യൂസ് എവിടുന്ന് കിട്ടിയിടോ? എനിക്കറിഞ്ഞൂടെ സാർ. അറിഞ്ഞൂടെ? വിദേശ കപ്പലിലെ കപ്പിത്താന് ഇവിടുത്തെ പത്രക്കാരുമായിട്ട് എന്താണോ ബന്ധം? അയാൾ മലയാളിയാണ് സാർ, തിരുവല്ലക്കാരനാണ്. അയാൾക്ക് ഇവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാം. ഹലോ സാർ. ഉവ്വ സാർ, വായിച്ചു? ഇല്ല സാർ, അത് പത്രക്കാർ ഇവിടെ നിന്ന് നിറഞ്ഞെടുത്തതാവും. ഞാൻ അയാളെ കപ്പലിൽ പോയി നേരിട്ട് കണ്ടതാ. മേയർ എന്നെയും വിളിച്ചിരുന്നു. ഇല്ല സർ, ആസ് പെർ ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട്. എന്ത് ആക്ട് ആയാലും ശരി, 4 മണിക്ക് മുമ്പ് എനിക്ക് ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടണം. സാർ, ഞാൻ 4 മണിക്ക് റിപ്പോർട്ടുമായിട്ട് വരാം സാർ. ഐ വിൽ കം വിത്ത് റിപ്പോർട്ട് സാർ. ഓ, ആ അനാഥനെ കുറിച്ചൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് 4 മണിക്ക് മുമ്പ് കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് താൻ പോയി തയ്യാറാക്കി. സാർ കപ്പലിൽ ചെന്ന് ബഷീറിനെ നേരിട്ട് കണ്ടെന്നല്ലേ പറഞ്ഞത്? താമോ റിപ്പോർട്ട് തയ്യാറാക്കണം. കൂടെയുള്ളവനെ പാരവയ്ക്കുന്ന വർഗം. റൗണ്ട് കാർക്ക് രക്ഷ ജല്ദി ജല്ദി. ഹലോ
को मारने के लिए तीन लोग बाहर आए, मुझे देखकर भाग गए। तुम इस तरफ जाओ। तीन आदमी थे, नौकर का ड्रेस पहनकर अंदर आए थे। निंगल इतने बेर उन्दायर न तुम, अबे लुराला पुलिंग बढ़िया कर नहीं लियो। इल्ला, अबे बैलत चाड़ी नींद रह छोटे गलन। डॉक्टर ले बेस उन्हें जोच लिया अबे आरी उन। अरे इल्ला ना बरने। अबे ऐंगने वार्फने का तगड़न बुड़ी। ऐलायलम, ഹലോ അതെ ചേട്ടാ ടൈംസിന്ന ഹലോ ആ അതെ എന്തായി സർ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ ഇല്ലേ ഏ കളക്ടറോ എന്നിട്ട് സാറെന്ന് പറഞ്ഞു ഞാനാണെന്ന് മനസ്സിലായോ അത്ര അടുത്ത് പരിചയമൊന്നുമില്ല എന്നല്ലോ അറിയാം ശരി ഞാൻ വിളിക്കാം ഓ ഇപ്പൊ തന്നെ വിളിക്കാം ഓക്കെ Thank you.
Yes, speaking. Sir, ഞാൻ ഭാസ്കരപിള്ള, അഡ്വക്കേറ്റ്. സാറിനെ ഓർക്കുന്നുണ്ടാവും. ഓർക്കുന്നുണ്ട്, നന്നായി ഓർക്കുന്നുണ്ട്. സാറിനെ അന്വേഷിച്ചായിട്ടറിഞ്ഞു. ആ ടൈംസിന്റെ എഡിറ്റർ അല്ലേ? ഉവ്വ് അന്വേഷിച്ചു. ആ ബഷീറിന്റെ കാര്യം പേപ്പർ വായിച്ചില്ലേ? ആ അതന്നെ. അതില് ചില പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടിയാ. സാറിനൊന്ന് കാണണമല്ലോ. ആ 3:30 വരെ എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. നിങ്ങളൊരു 4 ഇവിടെ കളക്ട് ചെയ്തി വന്നാ മതി. നമുക്ക് കാണാം. ആ ശരി സാർ, എത്തിക്കോളാം. ഇതുവരെ ആരും അന്വേഷിച്ചെന്നിട്ടില്ലെന്നാ എഡിറ്റർ പറഞ്ഞത്. ഏതായാലും കളക്ടർ 4 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ സംഭവം കൂടെ വെച്ച് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ശരിയാവും ക്യാപ്റ്റൻ, എനിക്കെന്തോ ആത്മവിശ്വാസം തോന്നുന്നു. ആരായിരിക്കും ബഷീറിന്റെ ശത്രുക്കൾ? എന്തിനാണ് ആ തിന്നു നിർത്തി നടക്കുന്നത്? എങ്ങനെ നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്നെ വേണം പറയാൻ? ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. വളച്ചൊടിക്കാതെ ഒന്ന് പറഞ്ഞേ, നമുക്ക് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സംഭവം ജനശ്രദ്ധയെ ആകർഷിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു തലവേദനയുടെ തുടക്കമാണ്. നമ്മൾ ഉടനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിയമത്തിന്റെ പഴുതെടുത്ത് കാട്ടി ചോദ്യം ചെയ്യാനുള്ള ആളുണ്ടാവും. അല്ല, ആളുകൾ ഉണ്ടായി കഴിഞ്ഞു. ഒന്നുകിൽ അയാളുടെ സ്വന്തക്കാരാരെങ്കിലും അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. Are you sure? Sure. ഇമിഗ്രേഷന്റെ നിയമവശത്തെ കുറിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറി എന്നെ വിളിക്കും. വിളിക്കുമ്പോ ഞാനിത് തന്നെ പറഞ്ഞോട്ടെ? എമിഗ്രേഷൻ ആക്ടിൽ വേറെ വഴിയില്ല. സാർ ധൈര്യമായിട്ട് പറയണം. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആ വാ, ഇരിക്ക്. തന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൗരാവകാശ സംരക്ഷണത്തിൽ ഈ വക കേസും പെടും. ഇരിക്കുന്നു. ഇതുകൊണ്ട് സാറിന് എന്താ ഒരു ശല്യം? പത്രം കണ്ട അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ഒരു സാധു രക്ഷപ്പെടുകയില്ലേ? വന്നില്ലെങ്കിൽ ഞങ്ങൾ വിടും. 5-6 ആയുള്ളൂ ഇഷ്ട ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ട്. വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാകല്ലേ? എന്നെ കൊണ്ട് സാറിന് ഒരു പൊല്ലാപ്പ് ഉണ്ടാവില്ല. തന്നെ കൊണ്ട് നേരിട്ടൊന്നും ഉണ്ടാകില്ലായിരിക്കാം, പക്ഷേ താൻ വഴിമരുന്നിട്ടല്ലോ. ബാക്കിയുള്ളത് ആവശ്യക്കാര് ചെയ്തോളൂ. അല്ല, ഞാൻ എന്റെ സൈഡ് സേഫ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ കംപ്ലീറ്റ് റിപ്പോർട്ട് ഫ്രം ദി എമിഗ്രേഷൻ ഓഫീസർ. എമിഗ്രേഷൻ ഓഫീസർ എന്താ പറഞ്ഞത്? ഒന്നുകിൽ സ്വന്തക്കാർ അയാളെ ഐഡന്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ ഓർഡർ വേണം. എന്താ പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞത്? ബഷീറിനെ മിത്രങ്ങൾ ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിലും ശത്രുക്കൾ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ കപ്പലിൽ ബഷീറിനെ കൊല്ലാനൊരു ശ്രമം നടന്നു. തൊഴിലാളികളുടെ വേഷത്തിലാണ് അക്രമികളെത്തിയത്. ഭാഗ്യത്തിന് ക്യാപ്റ്റന് മറ്റുള്ളവർ ഇടപെട്ടതുകൊണ്ട് ബഷീർ രക്ഷപ്പെട്ടു. അക്രമികൾക്ക് എന്ത് സംഭവിച്ചു? അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. സാറിന്റെ ചുമതലകളെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാമെന്ന് കരുതുന്നു. എമിഗ്രേഷൻ ആക്ട് പ്രകാരം സാറ് പറഞ്ഞത് വാസ്തവമാണ്. കോടതി വഴിക്കായാലും എക്സ്റ്റേണൽ മിനിസ്റ്റർ വഴിക്കായാലും സമയമെടുക്കും. നാളെ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിട്ടുപോകും. സാറ് വിചാരിച്ച ബഷീറിനെ രക്ഷിക്കാൻ കഴിയും. ഒഫ്കോഴ്സ് അതിൽ അല്പം റിസ്ക് ഉണ്ട്. കപ്പൽ യാത്രയാകുന്നതിന് മുമ്പ് ഒരു ഇന്ററിം ഓർഡർ വഴി സാറിന് അയാളെ പോർട്ടിലിറക്കാം. ഉവ്വ്, കലക്ടർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതോടൊപ്പം പഴുതുകൾ അടച്ച് ഒരു റിപ്പോർട്ട് ഡൽഹിക്ക് പോട്ടെ. ലെറ്റ് ദി എക്സ്റ്റേണൽ മിനിസ്ട്രി ടേക്ക് ദെയർ ഓൺ ടൈം ടു കം ടു ഡിസിഷൻ. അത്രയും നാൾ ബഷീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിടുക. ഒപ്പം ഒരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള ഏർപ്പാടും ചെയ്യുക. ബഷീറിന്റെ മാനസികാരോഗ്യം തിരിച്ചു കിട്ടിയാൽ അയാളുടെ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിനൊക്കെ ഒരു ധൈര്യം വേണം, അതാണ് അതിന്റെ ഒരു റിസ്ക്. വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് ജനറലുമായി കൺസൾട്ട് ചെയ്യണം. ഒരാളിനെ രക്ഷപ്പെടുത്താനുള്ള ബന്ധപ്പാട് കൊണ്ട് മാത്രമല്ല സാർ ഞാനിതൊക്കെ പറയുന്നു. ബഷീറിനെ ഒരു പ്രാവശ്യം കണ്ടാൽ സാറിനത് മനസ്സിലാവും. ഞാൻ രാത്രി വിളിക്കാം. ശരി സർ. 354238 അതാണ് എന്റെ ഫോൺ നമ്പർ. അറിയാമെടോ, നാട്ടിലുള്ള പ്രമാണിമാരുടെ നമ്പറൊക്കെ എന്റെ ഡയറിയിൽ. താങ്ക് യു സർ. ഹലോ, അതെ വില്യം സാർ. സാർ, അതൊരു അബദ്ധം പറ്റിയതാണ്. ഞാനതിനവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു, പക്ഷെ പേടിക്കാനൊന്നുമില്ല. ഉവ്വ്, ഞാനത് അന്വേഷിച്ചു. അയാൾക്കൊരിക്കലും ഇവിടെ ഇറങ്ങാൻ കഴിയില്ല. കപ്പൽ നാളെ തന്നെ പുറപ്പെടും. ഓക്കെ സർ. ആ ബഷീറിനെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ കേട്ടാ? ഇതുവരെ ആരും വന്നില്ല. അയാൾക്ക് ആരുമില്ലേ? എനിക്കറിഞ്ഞൂടെ. ക്യാപ്റ്റൻ പറഞ്ഞ ശരിയാണോ, ബഷീറിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന്? ക്യാപ്റ്റന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ.
നീ ആ ഫോൺ എടുക്ക. ഹലോ. അതെ, ഉണ്ട് ചേട്ടാ, കളക്ടർ. ഹലോ. അതെ സർ, ശരി സർ, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസിൽ വരാം സർ. താങ്ക് യു സർ, ഗുഡ് നൈറ്റ്. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ ഉത്തരവായിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ഓർഡർ കിട്ടും. ഞാനൊന്ന് പോട്ടി വരെ പോയിട്ട് വരട്ടെ. ഈ രാത്രിയിലോ? ആ പാവം ക്യാപ്റ്റൻ കാത്തിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ വിവരം തുടരട്ടെ. अरे देख देख उधर देख, कितना चेंज हो गया. എന്റെ പാൻസും ഷർട്ടും നിനക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ടല്ലോ. ഒരുപാട് പ്രയാസപ്പെട്ടു ഇവനെ ഇങ്ങനെയൊന്ന് ഒരുക്കിയെടുക്കാൻ. കൊള്ളാം. നോക്കോ. പാൻസ് ഷർട്ടുമാ അവന്റെ ആകെയുള്ള സ്വത്ത്. ആര് ചോദിച്ചാലും അവൻ അത് കൊടുക്കില്ല. പത്ത് മണിക്ക് ഓർഡർ കിട്ടും, അതുമായി എത്താമെന്ന് അഡ്വക്കേറ്റ് ഭാസ്കരയോട് പറഞ്ഞിരിക്കുന്നത്. സാറ് വെളുപ്പിന് 3 മണിക്ക് അവിടെ നിന്ന് പോയത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാവം, നല്ല മനുഷ്യനാ. എന്നാ സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നായിക്കൊള്ളു. അതായിരിക്കും നല്ലത്. ഫെയർ ടൈപ്പ് ചെയ്തോളൂ. 1+4. ശരി സർ. ഒരു 5 മിനിറ്റ് കൂടി. ഓക്കെ. ഫെയർ ഒന്ന് ടൈപ്പ് ചെയ്തോ. പോകുമ്പോ ഹാർബർ പോലീസ് സ്റ്റേഷനിൽ SI കൂടി വിളിച്ചോളൂ. അയാൾക്ക് ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മെഡിക്കൽ ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യും. ഓക്കെ. അതുവരെ സ്റ്റേഷനിൽ കഴിയട്ടെ. ഹലോ. യെസ്, ഹോൾഡിംഗ്. യെസ് സർ. ഉവ്വ്. ആ, കൊടുത്തിട്ടില്ല. ശരി, അങ്ങനെ ആവട്ടെ സർ. എവിടെയാ? ഗസ്റ്റ് ഹൗസിലോ? ഉടനെ വന്നേക്കാം. ഗസ്റ്റ് ഹൗസിൽ നിന്നാ ചീഫ് മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും അവിടെയുണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് സാറിന് പോയാൽ മതിയെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാ അവരോട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങളും കൂടി വാ. ഞാൻ വരണോ? വാന്നേ, താൻ പുറത്ത് നിന്നാ മതി. ശരി സർ. അതുകൊണ്ട് ആ എൻട്രി മുടപ്പിട്ട് വിളിക്കുക. ഇതൊരു എൻക്വയറി സ്റ്റേജ് എത്തിക്കാതെ ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയും. കപ്പൽ തിരിച്ചു പോകുന്നോടെ ഈ അധ്യായം അവസാനിക്കും ചെയ്യും. ഇത് മന്ത്രിസഭയുടെ തീരുമാനമാണ് സർ. ആ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള പുറത്തുണ്ട്. ഇതിനു വേണ്ടി അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഓർഡറും കൊണ്ട് അയാൾ പോകുമായിരുന്നു. സാറൊന്ന് അയാളോട്. ഓഹോ, ഇതിലും ഉണ്ട് അയാള്. 4 പേരോട് പറയാൻ കൊള്ളാവുന്ന കേസൊന്നില്ല അയാൾക്ക്. താൻ തന്നെ ഈ തീരുമാനം അയാളോട് പറഞ്ഞാ മതി. വരട്ടെ, ആളുടെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിനാ കേശു, കളക്ടർ പറഞ്ഞാ മതി. വരട്ടെ സാറേ, എനിക്ക് 2 വാക്ക് അയാളോട് പറയണം. നിങ്ങൾ ചെയ്ത ആളുകൾ വരാൻ പറയും. തനിക്കിത് ആവശ്യമില്ലാത്ത പണിയാ. അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ അല്ലണ്ണ, ഞാൻ അയാളൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. എന്താണ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അല്ല, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അവരെ കരിവാരി തേക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടല്ലേ? കുറെ നാളായല്ലോ തനിക്ക് ക്രിമിനൽ തുടങ്ങിയിട്ട്. കേശോ എടോ, പ്രശ്നം ഉണ്ടാക്കാൻ വേറെയും വഴികളുണ്ട്. സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ അനാഹാരത്തിലുള്ള കരിവാങ്ങിച്ചു കൊടുക്ക. അല്ലെങ്കിൽ ശുചീകരണ വാരത്തിൽ വല്ല പബ്ലിക് ഹക്കൂസോ ട്രാൻസ്പോർട്ട് ബസ്സോ പൊതുനേരത്തോ വൃത്തിയാക്കാനും വരുമിടവും പേരും പടവും പത്രത്തിൽ. കേശോ ഇരിക്കേ, ഇരിക്കാൻ. മിസ്റ്റർ, തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും പറയുകയാണ്, വളരെ ആലോചിച്ചതിന് ശേഷമാണ് ബഷീറിന്റെ കാര്യത്തിൽ കളക്ടർ ഇഷ്യൂ ചെയ്യാനിരുന്ന ഇന്റർവ്യൂ ഓർഡർ റദ്ദാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇല്ല.
പിന്നെ എന്താണ് സർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കാരണം? പറയാം. മലയാളം അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാവണമെന്നില്ല. വിഭജനകാലത്ത് മലയാളം അറിയാവുന്ന എത്രയോ പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവരാരും ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ. അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന ബഷീർ എങ്കിലോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറം സംഭവം. കുറേ വർഷങ്ങളായി മലപ്പുറത്ത് താമസിച്ചിരുന്ന രണ്ടുപേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഈയിടെ പുറത്താക്കപ്പെടുകയുണ്ടായി. അത് ഉയർത്തിയ വിവാദം തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതും ഇതുമായിട്ട് എന്താണ് സർ ബന്ധം? ഉണ്ട്. കപ്പൽ കറാച്ചി തുറമുഖം ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാം ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന്? മറിച്ച് അയാൾ ഒരു പാകിസ്ഥാൻ ചാരനാണെങ്കിലോ? ചാരനോ? അതെ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചുകൂടാ സർ? ഇറ്റ്സ് എ മിയർ ഡൗട്ട്. ആയിക്കോട്ടെ. ഡൽഹിയിൽ നിന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട് ഈ വക കാര്യങ്ങളിൽ നേരിയ സംശയമുണ്ടെങ്കിൽ പോലും യാതൊരു പരിഗണനയും കൂടാതെ നടപടിയെടുക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് ദി ഗവൺമെന്റ് ഹാസ് ഡൺ. സർ താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മലപ്പുറം സംഭവത്തിൽ അവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിർഭാഗ്യം കൊണ്ട് താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖ അയാളുടെ പക്കലില്ല. മാത്രമല്ല താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഓർമ്മശക്തിയും അയാൾക്കില്ല. ഇനിയിപ്പോ എന്തൊക്കെയായാലും ഏത് കാര്യത്തിനുമില്ലേ സർ ഒരു ഹ്യൂമാനിറ്ററിയൻ അപ്രോച്ച്. ആ കൺസിഡറേഷനിലും ഐ എം സോറി മിസ്റ്റർ ഭാസ്കർ പിള്ള, പൗരാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വീറും വാശിയും എനിക്കുമുണ്ട്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ചുമതലയും എനിക്കുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശരി, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ആത്മാർത്ഥ ശ്രമത്തെ എന്റെ ഗവൺമെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ദർ ആർ ടൈംസ് വെൻ ഈവൻ എ ജെനുവിൻ മിഷൻ ഫെയിൽസ്. സർ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത്. ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബഷീർ ഒരു ചാരനാണെങ്കിൽ കപ്പലിലെ ക്യാപ്റ്റൻ നേരായ മാർഗം തേടുമായിരുന്നു അയാളെ കരയിലിറക്കാൻ. പോർട്ടിലെ 4-3-7 സെക്യൂരിറ്റിക്കാരുടെ കണ്ണുവെട്ടിച്ച് ബഷീറിനെ കരയിലിറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ സർ? അയാൾ പാകിസ്ഥാൻ പൗരനാണെങ്കിൽ ഇവിടെ ആരാണ് സർ അയാളുടെ ശത്രു? അയാളുടെ ന്യൂസ് പത്രത്തിൽ വന്ന ദിവസം അയാളെ ചിലർ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? അതൊരു കെട്ടിച്ചപ്പിച്ച കഥയാണെങ്കിൽ ഇനി അഥവാ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലെന്താ, അക്രമികൾ കപ്പൽ കൊള്ളക്കാരായിരിക്കും. അവരുടെ കളവിനെ അവൻ തടസ്സപ്പെടുത്തിയപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ടാവും. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? അതോ കള്ളന്മാർക്ക് പാകിസ്ഥാൻകാർ തീണ്ടാൻ വേണ്ടോ? എനിക്കറിഞ്ഞൂടാ, കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. സാർ ഇനി അയാൾ ചാരൻ തന്നെ ആയിക്കൊള്ളട്ടെ, അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ആരാണ്, അയാളുടെ ലക്ഷ്യമെന്ത്, അയാൾ എന്തിനിവിടെ വന്നു എന്നന്വേഷിക്കേണ്ട ചുമതല എങ്കിലും ഗവൺമെന്റിനില്ലേ? എന്തിന്, അയാളിപ്പോ നമുക്കൊരു പ്രശ്നമല്ല. പ്രശ്നമാവുമ്പോ നോക്കിയാ പോരെ, ചെറിയൊരു കാര്യം ഊതിപ്പിച്ച് വെറുതെ നാറണോ? നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? കപ്പലിൽ വന്നവൻ കപ്പൽ പോകുമ്പോൾ തിരികെ പോയിക്കോട്ടെ. നാളെ ബഷീർ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ബോധ്യപ്പെട്ടാൽ വോണ്ട് യു റിഗ്രറ്റ്? ഐ മേ. അതോർത്ത് ഇപ്പോഴേ വിഷമിക്കണോ? യെസ്, ബിക്കോസ് ഹിസ് എ ഹ്യൂമൻ ബീങ് ആൻഡ് ഹി ഡിസർവ്സ് ജസ്റ്റിസ്. ഇല്ലാത്ത നിയമത്തിന്റെയും സംശയത്തിന്റെയും പേര് പറഞ്ഞ് നീതിയുടെ കാരുണ്യം അയാൾക്ക് നിഷേധിക്കരുത്. ഊരും പേരുമില്ലാത്തവർ അതാണെന്ന പേരിൽ എനിക്ക് എന്താ താല്പര്യം? വേറെ കേസ് നിന്നായിട്ടാണോ? കേസില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആന്റി പ്രോസ്റ്റിറ്റ്യൂഷൻ ശക്തമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. തെരുവ് വിഷയർക്ക് ഇനി വക്കീൽമാരെ വരും. ഇതിനേക്കാൾ മോശമായ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ സംസ്കാരം. സാർ കോമാളികൾ മന്ത്രിസഭയ്ക്ക് അലങ്കാരമല്ല, അലങ്കോലമാണ്. പടി കൊടുത്ത് അടിവടിക്കുന്ന സ്വഭാവം പണ്ടേതെനിക്കുള്ളതാ. തന്നോട് ഞാൻ പറഞ്ഞത് അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ലെന്ന്. അപ്പതാൻ സമ്മതിക്കില്ല, സംസാരിച്ചേ അടങ്ങും. ഈ ഭാഗ്യത്തിലും സമയത്തിലും ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത് തന്നെ കാണുമ്പോഴാ. എന്ത് ആകർഷണ ശക്തി കൊണ്ടാടോ 12 പേർ തന്നെ ഉപഗ്രഹം പോലെ ചുറ്റി നിൽക്കുന്നത്. കഷ്ടം. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ബഷീർ പാകിസ്ഥാൻ ചാടേ? അതാണ് അവരുടെ നിഗമനം. വേറെ ഒരു കാരണവും പറഞ്ഞ് ബഷീറിനെ അവർക്ക് മടക്കാനാവില്ല. കേൾക്കുന്നവർ ചിരിക്കും, പക്ഷേ അവന്റെ ഫയല് ക്ലോസ് ചെയ്യാൻ അവർക്ക് ആ വ്യാഖ്യാനം ധാരാളമാണ്. നിയമത്തിന്റെ തലനാരിഴകീറി ഭരണം നടത്തിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാ, മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുകയും ചെയ്യും. ഹാർഡ് ലക്ക്. ഐ എം സോറി ജോൺ, ദ പൂവർ ഗൈ ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. ഞാൻ എന്നാലാവുന്ന ക്ഷമിച്ചു നോക്കി, ബട്ട് ഐ ഫെയിൽഡ്. രാവിലെ മുതൽ പോവാൻ തയ്യാറായി നിൽക്കുകയാണ്.
ഇനിയും എത്ര നാൾ അവൻ കടലിന്റെ കരയിൽ കഴിയണം. നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോകും. ഇനിയും കൊച്ചിയിൽ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ മറക്കില്ല. താങ്ക് യു. ഞാൻ ബഷീറിനോട് പറയട്ടെ. തീർച്ചയായും. ബഷീറെ, ഇവിടെയുള്ള വലിയവർക്ക് ചെറിയവരുടെ കാര്യത്തിൽ താല്പര്യമില്ല. നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എത്തിയില്ല. ഒരു കണക്കിന് ഇതിലെ താമസമാണ് നിനക്ക് നല്ലത്. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. ആരുമില്ലാത്തവർക്ക് ഈശ്വരൻ ഉണ്ടെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തിൽ അദ്ദേഹവും പണിമുടക്കില്ല. നീ എന്തറിഞ്ഞിട്ടാ ബഷീർ ചിരിക്കുന്നേ? ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയതാ അപ്പോഴാ മന്ത്രി വിളിച്ചത്. അയ്യോ പാവം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനൊക്കില്ല. കപ്പൽ നാളെ തിരിച്ചു പോവും. ഹലോ, അതെ, ആരാ സംസാരിക്കുന്നത്? ആരാണെന്ന് അവസാനം പറയാം. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ബഷീറിനെ ഡീപോർട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട. സമർത്ഥനായ ഒരു വക്കീലായിരുന്നിട്ടും കൂടി നിങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റ് ഭാസ്കര പുള്ളിയുടെ ചിന്തയിൽ ഇങ്ങനെ തോന്നാത്തത് എന്തുകൊണ്ടാ? അതോർക്കുമ്പോഴാ എനിക്ക് ആശ്ചര്യം. എന്ത് തോന്നാത്തന്ന? നിങ്ങൾ കാര്യം പറയണം. പ്രതിവയ്ക്കാതെ പറയാം. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസോ? അതെ. കപ്പലിലെ ക്യാപ്റ്റൻ അന്യായമായി ബഷീറിനെ തടങ്കൽ വെച്ചിരിക്കുന്നതുകൊണ്ട് അയാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഒരു ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ മുമ്പ് ചെയ്താൽ നിങ്ങൾ വിജയിക്കില്ലേ? സംശയിക്കേണ്ട. അർജന്റ് റിട്ട് പെറ്റീഷൻ രാവിലെ മുമ്പ് ചെയ്താൽ ഉച്ചയ്ക്ക് മുൻപ് ഓർഡർ ആകും. കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് കോടതി ആളെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കപ്പലിന്റെ മൂവ്മെന്റ് തടയാനുള്ള അധികാരം കോടതിക്കുണ്ട്. ആളെ തിരിച്ചറിയുന്നത് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാൻ കോടതി ഉത്തരവിടും. നിങ്ങൾ ആരെ ഇതൊക്കെ പറയാൻ? മിസ്റ്റർ എക്സ് എന്റെ പേര്. അതാണ്. ഹലോ ഹലോ, ആരാ ഫോൺ ചെയ്തേ? മിസ്റ്റർ എക്സ്? മിസ്റ്റർ എക്സോ? ഒരു ചായ താമേ. ക്യാപ്റ്റൻ എന്ത് പറഞ്ഞു സർ? എന്ത് പറയാൻ, നാളെ ഉച്ചയ്ക്ക് ബഷീറിനെ കൊണ്ട് കപ്പൽ തിരിച്ചു പോകും. സർ, ഒരു ഹേബിയസ് കോർപ്പസ് മൂവ് ചെയ്താലോ? ഹേബിയസ് കോർപ്പസ്? അതെ സർ. അന്യായമായി ബഷീറിനെ കപ്പലിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്താൽ സ്പെഷ്യൽ ഓർഡർ വഴി ബഷീറിനെ നാളെ കോടതിയിൽ എത്തിക്കാം. എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ ഐഡിയ? ഓഫീസിൽ ഹേബിയസ് കോർപ്പസ് റിട്ടിന്റെ ബുക്ക് ഇരിപ്പുണ്ട്, ഒന്നെടുത്ത് വായിച്ചു നോക്ക്. ഇതെന്റെ ഐഡിയ അല്ല. ആരുടെ ഐഡിയ ആയാലും ശരി, അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം. ഇവിടെ ആരുണ്ട് ബഷീറിന്റെ അടുത്ത ബന്ധുക്കളോ ആത്മസുഹൃത്തുക്കളോ ആയിട്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമുണ്ടോ? എമിഗ്രേഷൻ ഓഫീസിൽ ഒരു സത്യവാങ്മൂലം മൂലം എഴുതി കൊടുത്താൽ ആളെ വിട്ടുകിട്ടില്ലേ? അല്ലെങ്കിൽ തന്റെ ക്യാപ്റ്റൻ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ബഷീറിനെ? ഐ എം സോറി സർ. ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. ആരാ ചേട്ടാ ഈ എക്സ്? എക്സോ? അതെ സർ, എക്സ് ആണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. ഏത് എക്സ്? ഹലോ. എടാ വക്കീൽ സാറാണോടാ, എന്ത് പറ്റി? തോറ്റ് തുല്ലം പാടിയോ? അയ്യോ, അനാഥന നാഥന ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ. ഇതിന് നടന്നില്ലല്ലേ? കേസില്ലെങ്കിൽ പറയണാ, ഞാൻ തരാം. നേരിട്ട് വന്ന് പറയണ റാസ്കൽ. കൊച്ചലേ, നീ സർവപുത്രനോ? നീതിയും സർവവും നടത്താൻ നീ ആണെങ്കിൽ നിന്റെ തന്ത സിംഹം കേസുള്ളയാണെങ്കിൽ ഞാൻ നിന്റെ വെല്ലുവിളിക്കുന്നു. പട്ടി കഴുവണ മോനെ, ഞാൻ സിംഹം കേശവിലയുടെ മോൻ തന്നെയാണ്. നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവൂല, നീ നോക്കിക്കോ. വേണ്ട ചേട്ടാ, വഴക്കിനൊന്നും പോണ്ട സർ.
വാശിയൊന്നും വേണ്ട. ആരെങ്കിലും ഫോണിൽ കൂടെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച്. എനിക്ക് വാശിയാണ്. ഇതേ നാളെ കപ്പൽ തുറമുഖം വിടുമ്പോ ബഷീർ അതിലുണ്ടാവില്ല. നിയമം കൊണ്ട് സാധിക്കാത്തത് നിയമനിഷേധം വഴി സാധിക്കും. ബഷീറിനെ ആക്രമിച്ചെന്ന് പറഞ്ഞ പോലീസ് വിശ്വസിക്കും. പിന്നെ വിശ്വസിക്കാതെ? അതല്ല, ബഷീറിന്റെ സംഭവം എല്ലാവർക്കും അറിയാം. അവനെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും നാടകമാണെന്ന് അവർ കരുതിയാലോ? നോ, നെവർ. ഈ തെളിവ് കൊള്ളപ്പെടോ. ഇനി അയാൾ ഏത് രാജ്യത്തെ പൗരനായിരുന്നാലും ശരി, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന് അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒരു മാർഗവുമില്ല. മാനസിക രോഗിയും അക്രമിയുമായ ഒരാളെ കപ്പലിൽ കൂടെ കൊണ്ടുപോകണമെന്ന് പറയാൻ ധൈര്യമുള്ള ഏത് പോലീസ് ഓഫീസറാ ഉള്ളത്? എനിക്ക് അതൊന്ന് കാണണമല്ലോ. ഇനി ഞാനിവിടെ എന്നാ ശരിയാവില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. യു വിൽ ബി മാനേജിംഗ് ദ ഹോൾ തിങ്. ഓക്കെ. ഐ ആം ക്യാപ്റ്റൻ ജോൺ സാമ. നിങ്ങളെയാണോ ആക്രമിച്ചത്? അതെ. എന്നിട്ട് അയാൾ എവിടെ? അയാൾ അപ്പുറത്തൊരു മുറി പൂട്ടിയിട്ടിരിക്കുക. പോയി കൊണ്ടോ. സാർ, സൂക്ഷിക്കണം, ആളല്പം വയലന്റ് ആണ്. അതൊക്കെ ഒരു നോക്കിക്കോളൂ, നോ പ്രോബ്ലം. രാംദേവ് ജി സാർ, ഉസ്കോ ദിഖാവോ. അയ്യ സാർ. എന്താ സംഭവിച്ചത് പറയാം സാർ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം, പോർട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി. അവിടെ നേരെ സ്റ്റേഷനിലെത്തണം, മൊഴി എടുക്കണം, കപ്പലെന്ന് തുടങ്ങും നാളെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആരെ കോൺടാക്ട് ചെയ്യണം? ഞങ്ങളുടെ ഇവിടുത്തെ ഏജൻസി മുഖർജി ആൻഡ് കമ്പനി. ഓക്കെ. എല്ലാം ബഷീറിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അത് അവൻ അറിയുന്നില്ലല്ലോ സാർ. അറിയും, ഇന്നല്ലെങ്കിൽ നാളെ അറിയും. യാത്ര ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വരട്ടെ. താങ്ക് യു. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇനി ഞാനൊരു സൂര്യസ്വാമി മദ്രാസിൽ നിന്ന് വിളിച്ചിരുന്നു. വേറെ ആരും വിളിച്ചില്ലേ? ഇല്ല. ഇടോ, ആ മാത്യുവിന്റെ ഓക്ഷൻ നോട്ടീസ് വന്നോ പേപ്പറിൽ? ആ തൃശ്ശൂർ ഇടിച്ച വണ്ടി ടോട്ടൽ ഡാമേജ്. ആ വന്നു വന്നു. ആ പേപ്പർ ഇങ്ങ് എടുത്തോണ്ട് വാ. Thank you.
എസ് ഐ ഒന്ന് കാണണമായിരുന്നു. അകത്തുണ്ട്. സർ, എന്റെ പേര് മുഹമ്മദ് അലി. സെന്റർ ഫോർ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഇസ്ലാമിക് ബ്രദർഹുഡോ? അതെ, മുസ്ലിം സഹോദരന്മാരുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അതിന് പോലീസ് സ്റ്റേഷനിലാണോ പിരിവിന് വന്നിരിക്കുന്നത്? അയ്യോ, പിരിവിനൊന്നുമല്ല സർ. പിന്നെ രണ്ടു ദിവസം മുൻപ് പത്രത്തിൽ ഒരു കഥ വായിച്ചു, ഒരു മുസ്ലിം സഹോദരന്റെ കഥന കഥ. സ്വയം ദുഃഖം പേറി കടലിൽ ഉദരാക്കാൻ വിധിക്കപ്പെട്ട ബഷീറിന്റെ കഥ. ഉദറിയോ? അക്ഷരത്തെറ്റില്ലാതെ മലയാളം പറയാൻ പഠിക്കണോ ആദ്യം? അന്വേഷിച്ച് പറഞ്ഞു ആ പാവ ഇപ്പം ഇവിടെ ലോക്കപ്പിലുണ്ടെന്ന്. ഞങ്ങളുടെ സംഘടന അയാളുടെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് സർ. അയാളെ ഞാൻ ജാമ്യത്തിലെത്തോളാം സർ. ഓഹോ, നിങ്ങളുടെ സംഘടനയ്ക്ക് ബഷീറിനോട് മാത്രം എന്താ ഇത്ര സഹോദര സ്നേഹം? വേറെയും പല മുസ്ലിം സഹോദരന്മാരും കിടപ്പുണ്ട് സബ് ജയിലിൽ, ജാമ്യത്തിലെടുക്കാൻ ആളില്ലാതെ. അവരെ ഒന്നും നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടേ? അല്ല, അവരുടെ കാര്യത്തിലും സംഘടനയ്ക്ക് താല്പര്യമുണ്ട്. ആദ്യം ബഷീർ. സാധ്യമല്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് കാണാനെങ്കിലും. അതും സാധ്യമല്ല. ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സാറ് പറയുന്നത്? വകുപ്പോ? എനിക്ക് നീ എന്നെ വകുപ്പ് ഓടിക്കാൻ വന്നിരിക്കുന്നോ? സാറത്ര ചൂടാവൊന്നും വേണ്ട. ഒരു സഹോദര സംഘടനക്കാരൻ വന്നിരിക്കുന്നു. സാറ് ചോദിച്ചു ഇരിക്കട്ടെ. മമ്മദ് അലി പൊയ്ക്കോ, എഫ് ഐ അധ്യാപകം ഇപ്പൊന്നും പോവില്ല. തന്നെ ഞാൻ പിന്നെ വിളിക്കാം. ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ സ്വാമിയല്ലേ ഇത്? എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. ബഷീറോ? അതെ, കപ്പലിലുണ്ടായിരുന്നു ബഷീർ. ഞാൻ പോർട്ടിൽ ചെന്നപ്പോ അവർ പറഞ്ഞു ഇവിടെ ഉണ്ടാവുമെന്ന്. നിങ്ങൾ ആരാ? ഞാൻ വെങ്കട്രാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനി. എനിക്ക് ബഷീറിനെ ഒന്ന് കാണണം. എന്തിനാ കാണുന്നേ? നിങ്ങളാണെ അറിയോ? അറിയും. അതൊരല്പം പഴയ കഥയാ. പറയൂ. ഞാൻ ബഷീറിനെ ആദ്യമായി. ഹലോ. അതെ, എവിടെ? മാർക്കറ്റിലോ? വരാം, ഉടനെ വരാം. മാർക്കറ്റിൽ സമരക്കാരെ ബസ് നീതി വെച്ചെന്ന്. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം, നമുക്ക് പിന്നെ കാണാം. ഒരു രക്ഷയില്ല സാർ. ആ എസ് ഐ ഭയങ്കര സാധനമാണ്. ഞാൻ കാല് പിടിച്ചു നോക്കി, ബഷീറിനെ ഒന്ന് കാണാൻ പോലും അയാൾ സമ്മതിച്ചില്ല. ആവശ്യമില്ലാതെ വക്കീലിനെ വാശി കേട്ടിണ്ടായിരുന്നു. വക്കീലോ? വാശിയോ? ഇന്നലെ പറഞ്ഞത് സാറിന് ഓർമ്മയില്ല. സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതിന് വക്കീല് ഈ അറസ്റ്റ് തന്നെ എന്തോന്നാണ് ബന്ധം? ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ വേണ്ടി ചമച്ചൊരു കെട്ടുകഥയാ. അതിന്റെ പിറകില് ആ വക്കീലിന്റെ ബുദ്ധിയാ. സാർ ആ കമ്മീഷൻ കാത്തിയാൻ സാർ ഒന്ന് വിളിച്ചേ. അങ്ങനെ വിചാരിച്ചാൽ നടക്കൂ. നീ ആ ഫോൺ എടുത്തേ. ഹലോ, കമ്മീഷൻ ഉണ്ടോ? ഇല്ലേ, ഞാൻ ഒരു സുഹൃത്താ. ഇല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. കമ്മീഷൻ ഇല്ല, രാത്രിയിലെത്തു. സർ, ഞാൻ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നപ്പോ ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു വെങ്കിട്ടരാമൻ ബഷീറിനെ കാണാൻ വന്നിരുന്നു. വെങ്കിട്ടരാമൻ? ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയോ? അയാൾ ബഷീറിനെ കണ്ടോ? ഇല്ല, ആരോ ബസ് കത്തിച്ചെന്ന് പറഞ്ഞ് ഫോൺ വന്നു. എസ് ഐ ഉടനെ പുറത്തേക്ക് പോയി, അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. വെങ്കിട്ടരാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനി. ഹലോ, ട്രങ്ക് ബുക്കിംഗ്. ദിസ് ഈസ് 345426. ഐ ഹാവ് ബുക്ക്ഡ് എ കോൾ ടു ബോംബെ. ടിക്കറ്റ് നമ്പർ V6. Can you tell me the position? 12th കോളോ? ഒരു മണിക്കൂർ എടുക്കുന്നോ? ഉത്തമ, നിങ്ങൾ പോയിക്കോ. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിരിക്കുക. കിട്ടാൻ അല്പം വൈകും. ഓഫീസ് ഞാൻ പൂട്ടിക്കോളാം. നീ രാവിലെ വീട്ടിൽ വന്ന് താക്കോല് വാങ്ങിച്ചോളൂ. ശരി സർ.
ഹലോ എയർപോർട്ട് എൻക്വയറി ആണോ? നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ വീട്ടിൽ പോലും കയറാതെ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ അത്ര അത്യാവശ്യം? എനിക്ക് പറയാം. നമ്മുടെ ബഷീർ എങ്ങനെയുണ്ട്? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചേ. ഈ ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എത്ര വിശ്വാസം പോരാ. ഡാഡാടാ, നിന്റെ ഈ വേലയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എനിക്ക് ഇന്നലെ മനസ്സിലായി ഈ സംഭവം നിന്റെ കുരുട്ട് ബുദ്ധി ഉദിച്ചതാണെന്ന്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചേ ഉള്ളൂ. അല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പോടാ, നിന്റെ അത്ര ഇല്ലെങ്കിലും അല്പം തലച്ചോർ എനിക്കുമുണ്ട്. KRF 3577 അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ കാർ വാർഫി കിടക്കുന്നതേ ഞാൻ കണ്ടു. അതുകൊണ്ട് നീ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ചെലിയണ്ട. ആ ശരി, സമ്മതിച്ചു, ഞാൻ തർക്കിക്കുന്നില്ല. പിന്നെ നീ ബഷീറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. അവനെ കാണാനെന്നും പറഞ്ഞ് ഒന്ന് രണ്ടുപേരൊന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു. ഒന്നൊരു മുസ്ലിം സംഘടനക്കാരൻ. അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഫ്രോഡാണെന്ന്. അവനെ വരട്ടി ഓടിച്ചു. പിന്നെ വന്നത് ഒരു സ്വാമിയാണ്. അത് പറയാൻ തുടങ്ങിയപ്പോഴാ ജാഥക്കാര് ബസ്സിന് തീവെച്ചെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ സ്വാമി ഒന്ന് കാണണം. ഹലോ, ആരോഗ്യ ഭാസ്കര പിള്ള ഹിയർ. സ്വാമി ഉണ്ടോ അവിടെ? ഓ താങ്ക് യു. അയാൾ ഓഫീസിൽ കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. ലൈറ്റ് ഇല്ല, തീപ്പെട്ടി നിർത്തി. രാജു, ബഷീറിന്റെ പ്രശ്നം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ്. അയാളെ കാണാൻ വന്നയാൾക്ക് ഈ ഗതിയാണെങ്കിൽ ബഷീറിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാമോ രഹസ്യങ്ങളുണ്ട്. കപ്പലിൽ വെച്ച് ബഷീറിനെ കൊല്ലാനുള്ള ശ്രമം, ഇപ്പൊ ഇതും. ദേർ ഈസ് സം മിസ്റ്ററി ബിഹൈൻഡ് ഇറ്റ്. രാജു, എന്ത് പ്രഷർ ഉണ്ടായാലും നീ ബഷീറിനെ വിട്ടുകൊടുക്കരുത്. ഐ നോ ഇറ്റ്. ഞാൻ നേരത്തെ തീരുമാനിച്ച മറ്റന്നാൾ അവനെ കോടതിയിൽ ഹാജരാക്കുന്നവരെ ആരെത്ര ശ്രമിച്ചാലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല. ഗുഡ് നൈറ്റ്. ഒരു മര്യാദയില്ലാത്ത പെരുമാറ്റമാ സാറേ ആ എസ്റ്റേറ്റ്. അയാളെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. വരുന്നവർക്കൊക്കെ ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളികളെ കാണിച്ചു കൊടുക്കണമെന്ന് നിയമമൊന്നുമില്ല. അപ്പൊ സാറ് പറഞ്ഞാൽ നടക്കില്ലേ? ദാറ്റ്സ് എ ഡിഫറന്റ് ക്വസ്റ്റ്യൻ വില്യംസേ. പഴയ കാലമൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് നിയമം അറിയാം. താൻ എനിക്ക് വേണ്ടപ്പെട്ടവനായതുകൊണ്ട് ഞാൻ അനുസരിക്കും. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. സാറിന് അയാളെ ഒന്ന് നിർബന്ധിച്ചുകൂടെ? ലോക്കപ്പിൽ കിടക്കുന്ന പുള്ളിയെ ഇറക്കി വിടാനോ? താൻ എന്ത് വിവരക്കേടാണോ ഈ പറയുന്നത്? കംപ്ലൈന്റിന്റെ പേരിൽ FIR എഴുതി അറസ്റ്റ് ചെയ്ത പ്രതിയെ ഞാൻ പറഞ്ഞാൽ എങ്ങനെ വിടും? അല്ല സാർ, ഈ അറസ്റ്റ് നാളെയായ SI തന്നെ ഉപദ്രവമാവുമെങ്കിലോ? അതുകൊണ്ട് അയാളുടെ ജോലി പോവുമെങ്കിലോ? എങ്ങനെ? പാകിസ്ഥാൻ ചാർന്നാണെന്നുള്ള സംശയത്തിന്റെ പേരിൽ ബഷീറിനെ ഒരിക്കലും കരക്കിറക്കൂടാ എന്ന് മന്ത്രി പറഞ്ഞതിന്റെ പേരില കളക്ടർ ഇന്റർവ്യൂ മോഡൽ ക്യാൻസൽ ചെയ്തത്. അയാളെ ഇറക്കിയേ ഇറങ്ങൂ എന്നുള്ള വാശിയിൽ ചിലർ നടത്തിയ നാടകത്തിന്റെ ഭാഗമാ ഈ അക്രമവും ബഹളവും അറസ്റ്റും. സാർ ആ ബഷീറിനെ കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഒരിത്തിനും വിശ്വസിക്കില്ല അവൻ തല്ലിനും വഴക്കിനും മുതിരുന്നതാണെന്ന് പറഞ്ഞാൽ. സാർ ഇതൊക്കെ പറഞ്ഞ് ആ SI ഒന്ന് വരട്ടിക്ക്, അവൻ വന്ന് സാറിന്റെ കാല് പിടിക്കും, ഒന്ന് രക്ഷിക്കണേ എന്നും പറഞ്ഞ്. മിനിമം DYSP എങ്കിലുമായി റിട്ടയർ ആകേണ്ടവൻ SI ആയിരിക്കപ്പോ തന്നെ വീട്ടിൽ പോയിരിക്കാൻ ആഗ്രഹിക്കുമോ സാറേ? അപ്പൊ FIR ഒന്ന് കള സാറേ. FIR എന്തുവാ? ഒരിക്കലും മാറ്റി എഴുതാൻ സാധിക്കാത്ത തകരെഴുത്താണോ? ആ കപ്പൽ സ്ഥലം വിട്ട് കഴിഞ്ഞു. ആ കപ്പലിൽ അങ്ങനെ അക്രമം നടന്നിട്ടില്ല.
അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ല. ഈ പേര് ഒരാളെ കസ്റ്റഡിയിലുമില്ല. സാർ എസ് ഐക്ക് ഒന്ന് ഫോൺ ചെയ്തേ. ധൈര്യമായിട്ട് ചെയ്യണം സാർ. ഞാനൊരു അബദ്ധം കാണിച്ചത് വേലയെ കിടന്ന പാമ്പിനെ എടുത്ത് വെറുതെ ആ വക്കീലിനെ പിരികേറ്റിയല്ലോ. എന്താ പറഞ്ഞു? ഒന്നുമില്ല സാറ്, ഫോൺ ചെയ്യേ. ഹലോ, ഹാർബർ പോലീസ് സ്റ്റേഷൻ, ഞാൻ കമ്മീഷണർ. ഹലോ, ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്ത് പറ്റി സാർ? എടുക്കുമ്പോ തന്നെ ഡിസ്കണക്ട് ആയി പോകുന്നു. നമുക്ക് അവിടെ വരെ പോവാം. വാ സാറെ. താൻ പോക്കൂ, ഞാൻ വന്നേക്കാം. ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? ഇല്ല സാർ, റിംഗ് ചെയ്യും. എടുത്താൽ ഉടനെ ഡിസ്കണക്ട് ആവും. തനി വന്ന് മിസ്റ്റർ രാജേന്ദ്രൻ. സാർ, യു സീ, ദിസ് എ വെരി സീരിയസ് അഫയർ. സോറി സാർ, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ അനുഭവിച്ചോളാം. സാറിന് നിർബന്ധമാണെങ്കിൽ വൃത്തമായി എഴുതുന്നത് ഞാൻ വിടാം. അല്ലാതെ എന്ത് പറഞ്ഞാലും എനിക്ക് പറ്റില്ല സാർ. ഐ എം സോറി. വില്യം സാർ അല്ലേ? അതെ, ഞാൻ ബാപ്പുട്ടി. സാർ ഓർക്കുന്നില്ലേ? നീ എന്താ ഇവിടെ? ബഷീറിന്റെ ഒരു ഫോട്ടോ പത്രത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ അത് അന്വേഷിച്ചു വന്നതാ. ബഷീർ ഈ സ്റ്റേഷനിൽ. ഞങ്ങൾ അവനെ അന്വേഷിച്ചു വന്നതാ. അവൻ ഈ സ്റ്റേഷനിലല്ല, അങ്ങ് ടൗൺ സ്റ്റേഷനിലല്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുക, നീ വരുന്നോ? എന്നാ കയറിക്കോ. നിന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെ രഹസ്യങ്ങളുള്ളത്? ആർക്കൊക്കെയാ നിന്നെ വേണ്ടത്? ഒരു മുസ്ലിം സഹോദരൻ നിന്നെ തേടി വന്നു, അവനെ പിന്നെ കണ്ടിട്ടേ ഇല്ല. വേറൊരാൾ വന്നു, പിന്നെ കണ്ടത് അയാളെ ശവമാണ്. നിന്നെ ചൊല്ലി ഇനി ഇവിടെ എത്ര മരണം നടക്കും? നീ കാരണം എന്റെ തൊപ്പി പോകുമോ ഋഷിയരെ? പോയാലും വേണ്ടില്ല, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.
വാ വാ വില്യംസോ, ഞായറാഴ്ചയല്ലേ തിരുത കിട്ടുവോ നേലിക്കുട്ടി അന്വേഷിച്ചതേ ഉള്ളൂ. നേലിക്കുട്ടിയെ ദാ വന്നിരിക്കുന്നു വില്യംസ്. ബാബാ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അറിയാം, മിനിയാന്ന് രാത്രിയെ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഇന്നലെ, ഇല്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും വരുമെന്നറിയാം. ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ, ഇന്ന് സൺഡേ. നാളെയാണല്ലോ ബഷീറിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ബഷീറിന് ജാമ്യം കിട്ടരുത്. എന്റെ ഊഹം ശരിയല്ലേ? അതെ, ഒരു കാരണവശാലും ബഷീറിന് ജാമ്യം കിട്ടരുത്. വേറെ ഏതെങ്കിലും വക്കീലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറഞ്ഞേനെ. അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള അവന് വേണ്ടി അപ്പിയർ ചെയ്താൽ കൊഴയും. ഞാനും നിയമം തന്നെയാ പഠിച്ചത്. എങ്കിലും പറയുക, അയാളുടെ ചില പോയിന്റ്സ് കേട്ട് ആരും അന്തം വിട്ടു. കൂടാതെ ജാമ്യം കിട്ടാൻ പാടില്ലാത്ത വിധം ഗൗരവമുള്ള ചാർജൊന്നും പ്രതിയുടെ പേരിൽ ഇല്ല. അങ്ങനെ ഒരു ചാർജ് ഇല്ലെങ്കിൽ വേണ്ട, ബഷീറിന്റെ പക്കൽ പൗരത്വം തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളിന് കോടതി എങ്ങനെ ജാമ്യം അനുവദിക്കും? വില്യംസിന് ബിസിനസ് അറിയാം, നിയമം അറിയത്തില്ല. അത് വേറെ കേസ്, ഇത് വേറെ കേസ്. ഈ കേസുമായി ക്ലബ് ചെയ്യാൻ മൈഷേട്ട് സമ്മതിക്കത്തില്ല. പിന്നെ ഒരു പോയിന്റ് ആയി വേണമെങ്കിൽ വാദിക്കാമെന്ന് മാത്രം. ഇതിനേക്കാളൊക്കെ എളുപ്പം ഒരു വഴിയുണ്ട്. ഭാസ്കരപിള്ളയെ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നടക്കുന്ന കാര്യമല്ലോ പറഞ്ഞോത്തച്ചാ, ഭാസ്കരപിള്ളയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണോന്നാ? അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞത് കാശിനെ ഉദ്ദേശിച്ചല്ല, വേറെ ഉണ്ടല്ലോ പ്രയോഗങ്ങൾ. ഭാസ്കരപിള്ള കോടതിയിൽ എത്താതിരുന്നാ മതി, നമ്മൾ ജയിച്ചു. വേറെ ആരെങ്കിലും ഹാജരായാലോ? അയക്ക് ജൂനിയേഴ്സ് അല്ലേ. വേറെ ആര് വേണോ ഹാജരായിക്കോട്ടെ, എനിക്ക് പേടിയില്ല. അവർക്ക് വേണ്ട വകുപ്പൊക്കെ എനിക്കറിയാം. നോക്കട്ടെ, ശ്രമിച്ചു നോക്കാം. വില്യംസേ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാനൊന്ന് വീട്ടിലേക്ക് വരും. ആ പറ്റി കുറച്ച് ബാക്കിയുണ്ടല്ലോ. അത് കടം വാങ്ങിച്ചതല്ലയോ, ഇത് വേറെ കണക്ക്. ആ ഞാൻ അല്ലെങ്കിൽ മാനേജറോട് പറഞ്ഞേക്കാം. വെട്ടിവെച്ച് കൊല്ലേണ്ട കേസുകളാ, എത്ര കിട്ടിയാലും ആർക്ക് തീരിയില്ല. പത്തി കുറയത്തില്ലായിരിക്കും. എന്താ സാർ ടൈപ്പ് ചെയ്യുന്നത്? ബഷീറിന്റെ മെയിൽ ആപ്ലിക്കേഷൻ നാളെ മൂവ് ഉണ്ട്. ഞാൻ ടൈപ്പ് ചെയ്യാം സാർ. വേണ്ടെന്നേ? സാരമില്ല, ഞാൻ ടൈപ്പ് ചെയ്യാം. എന്നാ ടൈപ്പ് ചെയ്യ്, ഞാൻ പോയി കാപ്പി കുടിച്ചിട്ട് വരാം. ഹലോ. ഹലോ, ഗീതയാണോ? ഞായറാഴ്ചയാണെങ്കിലും സീനന്റെ വീട്ടിൽ തന്നെയാണല്ലേ? വക്കീൽപ്പണി മാത്രമേ ഉള്ളോ അതോ വേറെ വല്ല കൃഷിയുണ്ടോ? പോയി മെയിൻ റോഡിലുള്ള പാലത്തിനടുത്ത് ഒരു ഡെഡ് ബോഡി ആരോ കണ്ടെന്ന്, അത് അന്വേഷിക്കാൻ പോയിരിക്കുക. ഞാൻ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ശരി സർ. ആംഗിളില്ലേ, പേസ് നന്നായിട്ട് കിട്ടണം. ഓക്കെ, യു വെയിറ്റ് ഹിയർ സർ. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞു. ആരാ മരിച്ചത്? ആ അറിയില്ല, ഊരും പേരും അറിയാത്തൊരാൾ. ആ പിന്നെ അവന്റെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇത് ബഷീറിനെ കുറിച്ചുള്ള ന്യൂസ് വന്ന പേപ്പർ കട്ടിങ് ആണല്ലോ. ഇവനും ബഷീറിനെ തേടി എത്തിയതായിരിക്കണം, പക്ഷേ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ. അയ്യോ, അവൻ ഇവിടെ ഇല്ലല്ലോ. ആരാ? വക്കീൽ സാറിന്റെ അമ്മയല്ലയോ? ആ അമ്മയെ കണ്ടാലും മതി. എന്താ വേണ്ടത്? എനിക്കൊരു ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു, അവന്റെ പേര് ഭാസി. അവനിപ്പ ഇല്ല. അമ്മേ, അമ്മ അമ്മയുടെ മോനെ ഭാസി എന്നല്ലേ വിളിക്കുന്നേ? അതെ. ചേട്ടനെയോ ഭാസിയേട്ടാന്ന് അല്ലേ?
അറിഞ്ഞോ അറിയാതെയോ എന്റെ സുഹൃത്തിന്റെ പേര് നിങ്ങളുടെ മോളുള്ളത് കൊണ്ടാ ഞാനൊരു മുന്നറിയിപ്പ് തരാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. മോളാണല്ലേ? അതെ. നീ ആളൊരു കൊച്ചു സുന്ദരിയാണല്ലോ. നിങ്ങൾ ആരാ? എന്ത് വേണം? ഞാൻ ആരെങ്കിലും ആകട്ടെ, നിങ്ങളുടെ ആ പൊന്നാര മോൻ വരുമ്പോ പറഞ്ഞേക്ക് ആ അനാഥച്ചെറുക്കം ബഷീറിന്റെ കാര്യത്തിൽ മാത്രം ഇടപെടരുതെന്ന്. ഇടപെട്ടാൽ ചിലപ്പോ ചില തീരെ ഗതിമുട്ടും പറയാറില്ലേ, ദൈവമേ ഇങ്ങനെ ഒരു ജന്മം വേണ്ടായിരുന്നേ എന്ന്. അതുപോലെ അമ്മയും മക്കളും പറഞ്ഞു പോകും ജനിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടല്ലോ. മോളെന്തിനാ പേടിക്കുന്നേ? സാർ അവനോടൊന്ന് പറയണം. സാറ് പറഞ്ഞാൽ അവൻ അനുസരിക്കും. എനിക്ക് തോന്നുന്നില്ല, അവന്റെ നേച്ചർ എനിക്കറിയാം. ഇതുപോലുള്ള ഭീഷണിക്കൊന്നും അവൻ വഴങ്ങില്ല. കൂടാതെ ഞാൻ പറയുന്നത് ശരിയല്ല. ഭീഷണികൾ പലതും എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും അതൊന്നും വകവച്ചിട്ടില്ല. അതവനറിയാം. അവനത് എന്നോട് തിരിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? സാർ അങ്ങനെ പറയരുത്. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കൊരു മകനേ ഉള്ളൂ. വിഷമിക്കണ്ട, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അവനോടുണ്ടോ? വീണമൂളിയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന. തൽക്കാലം 3 ദിവസത്തേക്ക് ഈ മരുന്ന് കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് എക്സ്റേ എടുക്കാം. ഡോക്ടർ ഞായറാഴ്ച മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. ഉള്ളൂ, ബാക്കി ദിവസം സെന്റ് ജോൺ ഹോസ്പിറ്റലാ. ശരി, ഞങ്ങൾ വരട്ടെ. ശരി. എന്തായി കാണിക്കുന്നത്? ആരാണെന്ന് അറിയില്ല സാർ. രണ്ടുപേര് കാറിൽ ഒന്ന് തല്ലി പൊട്ടിച്ചിട്ട് പോയി. ഇതുവരെ കണ്ടതും കേട്ടതും സാമ്പിളാ. ഇനി ഇതിലും വലുത് വരാതിരിക്കുന്നതേ ഉള്ളൂ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവന്റെ വക്കാലത്ത് വാങ്ങിച്ചു. അവൻ തന്നെയാണോ? അതെ, ഇപ്പൊ സ്വത്തെ നശിപ്പിച്ചുള്ളൂ, അടുത്ത് എന്റെ ജീവനായിരിക്കുന്നു. ഇവനൊക്കെ ആണാണോ? ഊരും പേരും പറയാതെ ടെലിഫോണിൽ കൂടെ ഭീഷണിപ്പെടുന്ന ഫൂൾ. വില്ലനാണെങ്കിൽ പോലും അവനും വേണ്ടൊരു അന്തസ്. ടെലിഫോണിൽ കൂടെ വരട്ടുന്നു മോനെ. വാസി, നിന്റെ അമ്മയുടെ വിഷമം കണ്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാൻ വന്നാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇനി നിന്റെ ഭവിഷ്യത്ത് എന്തായാലും നീ ഇതിൽ നിന്ന് പിന്മാറരുത്. അയ്യോ സാറേ, നിങ്ങൾ ഭയപ്പെടുന്ന പോലെ ഒരു ചുക്കും സംഭവിക്കില്ല. അവന്റെ ഒക്കെ വിരട്ട് കേട്ട് പിന്മാറാനാണെങ്കിൽ എന്തിനാ വക്കീൽ എന്നും പറഞ്ഞ് ഈ വേഷം കെട്ടി നടക്കുന്നത്? ചേട്ടാ, അമ്മേ, ചേട്ടാ, അമ്മേ.
Who is appearing for the accused? I appear for the accused, Your Honor. I have already filed the bail application and the sureties are ready. APPK, any objection to jamming? I have a humble submission. കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഇന്ന് രാവിലെ മാത്രമാണ് കേസ് തയ്യാറും FIR എനിക്ക് കിട്ടിയത്. അത് പഠിക്കുവാനുള്ള സാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ കേസുമേൽ വാദം കേൾക്കാൻ നാളെ രാവിലെ വരെ സമയം അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ഓണർ, ജാമ്യത്തിന് അർഹതയുള്ള ഒരാളെ യാതൊരു കാരണവശാലും പോലീസ് കസ്റ്റഡിയിൽ അനാവശ്യമായി ഡീറ്റെയിൻ ചെയ്യരുതെന്ന് സുപ്രീം കോർട്ട് ഡയറക്ഷൻ ഉണ്ട്. സർക്കാർ വക്കീൽ വാദിക്കാൻ തയ്യാറല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം ഈ ജാമ്യാപേക്ഷ അവധിക്ക് വെക്കുന്നത് ശരിയല്ല. അവധിക്ക് അപേക്ഷിക്കുന്ന ഒരു പുതിയ സമ്പ്രദായമൊന്നുമല്ല. പല കാരണങ്ങൾ കൊണ്ടും കോടതിയും അഭിഭാഷകരും പല കേസുകളും മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ മിസ്റ്റർ APP, ഇത് നിങ്ങളുടെ സ്ഥിരം പല്ലവിയ. ഏത് കേസിലും എന്തെങ്കിലും നിസ്സാര കാരണം പറഞ്ഞ് നിങ്ങൾ അവധി ചോദിക്കും. ഏതായാലും ഈ കേസിൽ അവധി അനുവദിക്കുന്ന പ്രശ്നമില്ല. കേസ് നിങ്ങൾ പഠിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കോടതി ഈ കേസിന്മേലുള്ള വാദം വീണ്ടും ഉച്ചയ്ക്ക് 3 മണിക്ക് കേൾക്കുന്നതാണ്. താൻ എന്തോന്ന് പണിയായി കാണിച്ചത്? കേസ് എന്തിനാ നാളത്തേക്ക് മാറ്റാൻ പറഞ്ഞത്? പാസി ഹാജരായതുകൊണ്ട്. അയാള് ഹാജരാകരുതെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നില്ലയോ? ശ്രമിച്ചു നോക്കി സാധിച്ചില്ല. നാളത്തേക്ക് മാറ്റി വെച്ചാൽ ഒരു രാത്രി കൊണ്ട് ഫാസി ഇല്ലാതാകൂ. ഒരു രാത്രി കൊണ്ട് ഫാസി ഇല്ലാതാകത്തില്ല, വേണമെങ്കിൽ ബഷീർ ഇല്ലാതാകും. ആ ഒന്ന് തെളിച്ചു പറഞ്ഞോത്തച്ച. വില്യംസേ, ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചാൽ 50-50 ചാൻസേ ഉള്ളൂ. മജിസ്ട്രേറ്റിന് എന്നെ കണ്ടാൽ ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണുന്ന പോലെയാ. അല്ലെങ്കിൽ ആർക്കാ അല്ലാത്തത്? വില്യംസ് എന്തുവാ പറഞ്ഞേ? ഏ ഒന്നുമില്ല. ജാമ്യാപേക്ഷയിൽ വാദം നടന്നാലും ഇല്ലെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് സ്റ്റേഷനിലൊക്കെ പിടാൻ കോടതി സമ്മതിക്കത്തില്ല. റിമാൻഡ് കൊടുത്ത് സബ്ജയിലേക്ക് അയക്കും. ഇനി അഥവാ ലോക്കപ്പിൽ കിടന്നാൽ തന്നെ SI രാജു ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തുമില്ല. അവനെ പുറത്തു കിട്ടിയാൽ സബ്ജയിലേക്ക് പോകുന്ന വഴിക്കോ സബ്ജയിലിൽ വെച്ചോ എന്തും സംഭവിച്ചുകൂടെ. സമുദ്രം പോലെ ചാൻസ് ഉള്ളപ്പോ എന്തിനാ വില്യംസെ നക്കി കുടിക്കുന്നേ? കോരി കുടിച്ചൂടായോ? അതുകൊണ്ടാ വാദിക്കാത്തത്. ഞാൻ കേറി വാദിച്ച് ചളവാക്കി. അവന് ജാമ്യം കിട്ടിയ ഉള്ള ചാൻസും പോയില്ലയോ? അതാ ഞാൻ അവധി തന്നെ ചോദിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? 3 മണിക്ക് വീണ്ടും വെച്ചിരിക്കല്ലേ? സാധാരണഗതിയിൽ അവധി തരേണ്ടതാ. അപ്പോഴല്ലേ ആ കഴുത ഫാസി സുപ്രീം കോർട്ടിലെ പുരാണവും പറഞ്ഞ് ജഡ്ജിയെ വരട്ടിയത്. ഇനി എന്താ മാർഗം? മാർഗം മാരുതി ഡീലക്സ് ആണല്ലേ? അതെ. എന്തായി സാറേ? ജാമ്യം കിട്ടിയില്ല, ഷുവർട്ടി പോരെന്ന്. തീർച്ചയായിട്ടും കിട്ടുമെന്നാ വിചാരിച്ചത്. അല്ല, എന്തു പറ്റി പെട്ടെന്നിങ്ങനെ? ഒന്നും പറ്റിയില്ല. കോർട്ട് ഹാസ് ദ റൈറ്റ് ടു ഡിനൈ. ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട. ആരെങ്കിലും കേട്ടാ വേറെ വല്ലതൊക്കെ തരും. നീ വയ്ക്കോ, വൈകിട്ട് വീട്ടിക്കണം. ആ ശരി. ചാവിണ്ടോ?
ഇങ്ങോട്ട് ഇറങ്ങണം. എന്തിനാ സാറേ സബ് ജയിലിൽ പോവാൻ ഇക്കണ്ട വഴിയൊക്കെ ചുറ്റി വളയുന്നത്? നല്ല മെയിൻ റോഡ് കിടപ്പുണ്ടല്ലോ, കീയിലിട്ടത്. സാർ ഇതുവഴി പോയാ കുറച്ചുകൂടി എളുപ്പം. മനസ്സിലായി മനസ്സിലായി, കൊണ്ടുപോണം. ഇങ്ങോട്ട് വരാം. വണ്ടി വരൂ. മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത് അല്ലേ? അതെ സാർ, ഒന്ന് ശ്രമിച്ചു നോക്കുക. ഭാസ്കര പിള്ള അറ്റുവിക്കറ്റിന് മാത്രം എഴുതിയാ മതി. ഇത്രേ ഉള്ളോ? ആ അതൊക്കെ മതി. 200. സാർ റാലിക്ക് വരില്ലേ? റാലി ഒന്നും കളിച്ചടക്കാൻ നമുക്ക് സമയമില്ലടാ. നീ ഇപ്പൊ ഏത് ബാങ്കിലാ? അലഹബാദ് ബാങ്കിൽ. വരട്ടെ 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 സാർ. എന്നിട്ട് കമ്മീഷണർ പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഇന്ന് സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ഷൻ കൂടെ വെച്ചിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ സസ്പെൻഷൻ റെഡി. സസ്പെൻഷനോ? എന്നോട് പക നോക്കാൻ. അല്ല എന്താ, നിന്നെ സഹായിച്ചതിന്? അതിന് സ്റ്റേഷൻ റെക്കോർഡ്സ് കുഴപ്പമൊന്നുമില്ലല്ലോ. ആസ് ഇറ്റ് ഈസ് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ അവരുണ്ടാക്കും. ആ ലെറ്ററിൽ പറഞ്ഞ പോലെ തിരുപ്പതി ഭഗവാന്റെ കോപമായിരിക്കും. നിങ്ങൾക്കെല്ലാം തമാശയാ, ഭഗവാനോടല്ല കളിക്കേണ്ടത്. ഞാൻ ഇവളോട് അന്നേ പറഞ്ഞതാ, നിങ്ങൾക്ക് ആർക്കും സൗകര്യം ഇല്ലെങ്കിൽ ഞാൻ എഴുതി അയച്ചോളാം. ഗീത നേരെ ഹൈക്കോർട്ടിലേക്കല്ലേ, രാവിലെ തന്നെ ഫയൽ ചെയ്യണം. മറ്റന്നാ പോസ്റ്റിംഗ് കിട്ടിയ നന്നായി, രണ്ടു ദിവസം കിടന്നാ മതിയല്ലോ ജയിലില്. ഞാൻ സബ് ജയിലിൽ ചെന്ന് അവനെ കണ്ട് നേരെ കോർട്ടിലേക്ക് വന്നേക്കും. ബഷീറിന്റെ അപ്പീലാണോ? അതെ. ഇനി മതി മോനെ, അവന്റെ കാര്യം ഇനി വേറെ ആരെങ്കിലും നോക്കട്ടെ. അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഹലോ, അവിടെ കൊടുക്ക നനക്ക. ഹലോ, അതെ. എപ്പോ ശരി? അവിടെ വരാം. എന്തുപറ്റി? ബഷീർ ജയിലിൽ ആടിയാണ്. ജയിലിൽ ആടി? സബ് ജയിലിൽ ഞാൻ നേരിട്ട് എന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് സാറിന് ഫോൺ ചെയ്തത്. എന്ത് തോന്നിയ വസമാണോ താൻ പറയുന്നേ? ജയിലിൽ നിന്ന് ഒരാൾ ചുമ്മാ അപ്രത്യക്ഷനാവോ? പതിവായിട്ട് രാവിലെ 6 മണിക്ക് എല്ലാ കുറ്റവാളികളെയും ലോക്കപ്പിൽ നിന്ന് പുറത്തുവിടും. ഇന്നും അതുപോലെ വിട്ടു. ബഷീറും ഉണ്ടായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അവരെ കാണുന്നില്ലെന്ന് മനസ്സിലായത്. ഇല്ല സാർ, സബ് ജയിലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്. അന്വേഷിക്കാം സാർ. ഓ സാർ, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും, including that idiot superintendent, I am going to suspend with immediate effect. അവരോട് പറഞ്ഞേക്ക്. കാർത്തി, തന്റെ പല വീഴ്ചകളും മണ്ടത്തങ്ങളും ഞാൻ അറിഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ ഹലോ. ഭാസ്കര പിള്ളയെ
അതെ നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടു ഫോണിൽ കൂടി സോറി നിങ്ങളുടെ ജൂനിയറുമായിട്ടായിരുന്നു നിങ്ങൾ ആരാണ് മിസ്റ്റർ പേര് പറയണം എന്റെ പേരോ മിസ്റ്റർ എക്സ് മിസ്റ്റർ എക്സോ എക്സ് ഒരു പേരല്ല സ്വന്തം പേര് പറയാൻ കഴിയാത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഐ ആം സോറി ആരാ ചേട്ടാ അയാളാണോ മിസ്റ്റർ എക്സ് അന്ന് ഇയാൾ എന്നെ ഫോൺ ചെയ്തത് ചേട്ടാ ഉണർക്കാൻ വാ ഞാൻ വരാൻ നീ എടുത്ത് വെക്ക ഹലോ If you want to talk to me, tell your name first, okay? Phone away, kid, rascal, idiot. Edi mole, da idalle eduthu avada kondu vekke. Amma endi? Adukalil undu. Amma kooda vilike. ചേട്ടാ ദേ ആരോ കൊണ്ടിട്ട് പോയതാ രാത്രിയിൽ ചേട്ടൻ ഒറ്റയ്ക്ക് എവിടെ പോന്നു ഇന്ന് രണ്ടിലൊന്ന് അറിയണോടി ബഷീർ കോളേജ് ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറ് വശത്തുള്ള പഴയ കെട്ടിടത്തിലുണ്ട് ഉടനെ എത്തിയാൽ അയാളെ രക്ഷിക്കാം അമ്മേ എനിക്കിപ്പ ആവശ്യം ബഷീറിന്റെ ഓർമ്മ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് മിസ്റ്റർ ബാസി എനി ഡിസീസ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ഫോർ ക്യൂർ നിങ്ങളുടെ ധൃതിയുടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ബഷീറിന് സംഭവിച്ചിരിക്കുന്നത് സൈക്കോളജിക്കൽ ബ്ലോക്കാണ് വി ക്യാൻ അനലൈസ് ഇറ്റ് ബൈ ഹിപ്നോസിസ് ഡോക്ടർ റെഡി ഓക്കെ യു കം വിത്ത് മീ ഐ വിൽ ഷോ യു ബഷീർ ഭയപ്പെടാനൊന്നുമില്ല ബഷീറിനെ ഞാൻ ഉറക്കാൻ പോവുകയാണ് കയ്യെവിടെ ഈ വിരലിലേക്ക് നോക്കൂ ഈ വിരലിന്റെ അറ്റത്തേക്ക് മാത്രം സൂക്ഷിച്ചു നോക്കൂ ശ്വാസം വലിച്ചു വിട്ടോളൂ ശ്വാസം നന്നായി വലിച്ചു വിട്ടോളൂ ബഷീറിന് ഉറക്കം വരുന്നില്ലേ ഉറങ്ങിക്കോളൂ ഇപ്പോൾ ബഷീറിന്റെ സകല മാംസപേശികളും തളർന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കം ബഷീറിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബഷീർ പൂർണ്ണമായും എന്റെ കൺട്രോളിലാണ് ഇനി എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മാത്രമേ
ബഷീറിന് കഴിയൂ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ബഷീർ ഉത്തരം പറയും. ബഷീറിനത് ഓർക്കാൻ കഴിയും. ഒന്ന് ഓർത്തു നോക്കിയേ. ബഷീറിന് ആരൊക്കെയാണ് സ്വന്തക്കാരായിട്ടുള്ളത് പറയൂ. ഉമ്മ ആ പിന്നെ വേറെ ആരൊക്കെയുണ്ട്? സൈനബ. സൈനബ ആ പിന്നെ ഉമ്മ സൈനബ ഉമ്മ സൈനബ. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തുടർന്ന് പല പ്രാവശ്യം ഹിപ്നോട്ടിസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബഷീർ ഡീപ് സ്ലീപ്പിലേക്ക് പോയിട്ടില്ല. എനിവേ നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പിന്നെ ഈ ഉമ്മ എന്ന് പറയുന്നത് അവന്റെ അമ്മ തന്നെയായിരിക്കാം. പിന്നെ ഈ സൈനഭ ഒരുപക്ഷെ അവന്റെ പെങ്ങളായിരിക്കാം, ഭാര്യയായിരിക്കാം. അവരെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ സാധിച്ചാൽ വി ക്യാൻ എക്സ്പെക്ട് എ മിറക്കിൾ. എവിടെയാണെന്ന് വെച്ചാൽ അവരെ തിരക്ക്. ഊരും പേരും ഒന്നും അറിയാതെ. ആ ഡോക്ടർ, ഞാൻ ടൗണിൽ പോയി വീട്ടിലേക്ക് ഒരു എസ് ടി ഡി ഒന്ന് വിളിക്കട്ടെ. അമ്മയുടെ പെങ്ങളോടും ചിറ്റയുടെ വീട്ടിലേക്ക് പോകാൻ പറയണം. പിന്നെ ആ പത്രം ഓഫീസിൽ വല്ല വിവരം കിട്ടുമെന്ന് അറിയാമല്ലോ. ഇവിടെ ടാക്സി കിട്ടോ? ദാറ്റ്സ് ഡിഫിക്കൽട്ട്. യു ടേക്ക് മൈ കാർ. താങ്ക്. രാജ് ടെയിലേഴ്സ്, പെരിങ്ങോട്. രാവിലെ ഞാൻ കട തുറന്നപ്പോ സാറ് കടയുടെ വാതൊക്കെ നിൽക്കുന്നു. ബഷീറിന് ഞാൻ തയ്ച്ചു കൊടുത്ത ഈ ഷർട്ടുമായിട്ട്. ഫോട്ടോ ബഷീറിന്റെ തന്നെ അല്ലേ? അതെ. എന്നാ വേഗം പുറപ്പെട്ടുള്ളൂ. അവൻ എവിടെയാ സാറേ? കുറച്ച് ദൂരെയാ, ഒരു ആശുപത്രി. എളുപ്പാവട്ടെ, കുറച്ച് ദൂരമുണ്ട്. ഒറ്റയ്ക്ക് വരണ്ട, ഈ ടെയിലർ കൂടെ ഇരുന്നോട്ടെ. ഞാൻ ഇപ്പൊ വരാം. ബഷീറേ, മോനെ. മോനെ ബഷീറേ, മോനെ നീ എവിടെയായിരുന്നു മോനെ ഇത്രയും കാലം? എന്താ മോനെ വീട്ടിലേക്ക് വരാഞ്ഞത്? നീ മരിച്ചെന്നല്ലേ അവർ ഞങ്ങളോട് പറഞ്ഞത്? മോനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? അതൊക്കെ പിന്നെ പറയാം. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്? കുറച്ചുനേരം അവർ നമ്മൾ കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാം. ഇത്രയും സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുള്ള സ്ഥിതിക്ക് അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുക്കുന്ന തുല്യമാകും. പിന്നെ എന്താണ് സാർ വഴി? ഒരു വഴിയുണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചാൽ ഹി കാൻ ഗീവ് എ സ്റ്റേറ്റ്മെന്റ്. ഹൗ? ചുമ്മാ ഒരാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കാൻ നോക്കുമോ? ഒരു കേസോ റെഫറൻസോ ഒന്നുമില്ലാതെ. പിന്നെ അവൻ ഇപ്പോൾ തന്നെ അവരുടെ കണക്കിൽ ജയിൽ ചാടിയ പ്രതിയാ. അവന്റെ തലവട്ട കണ്ടാൽ
അപ്പോൾ അറസ്റ്റ് ചെയ്യും. ഇനി ഒരു പെറ്റീഷൻ മൂവ് ചെയ്താൽ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട ആൾ ഒരു കേസിലെ പ്രതിയാണെന്ന് അറിഞ്ഞാൽ ഹൈക്കോർട്ട് വിൽ ഡെഫിനറ്റ്ലി റെഫർ ഇറ്റ് ടു ദ പോലീസ്. പോലീസുകാർ പ്രതിയെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. ബിക്കോസ് പോലീസ് ഹാസ് ഗോട്ട് ദ ഫസ്റ്റ് ചാർജ് അഗൈൻസ്റ്റ് ഹിം. അല്ലെങ്കിൽ ഇതൊക്കെ പത്രത്തിലൂടെ കൊണ്ടുവന്നാലോ? പാടില്ല, പത്രത്തിൽ വന്ന വാർത്ത എവിഡൻസ് അല്ല. ഈ കാര്യത്തിൽ ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. ഓൺലി ദ കോർട്ട് കാൻ ഹെൽപ്. സ്റ്റേറ്റ്മെന്റ് കൊടുക്കലും ആക്ഷനും ഒന്നിച്ചായിരിക്കണം, അല്ലെങ്കിൽ അത് ആപത്താണ്. പിന്നെന്താണ് സാർ ഒരു പോംവഴി? മണ്ടത്തരമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പറഞ്ഞോളൂ. ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്താൽ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഹൗ? അച്ഛാ, എല്ലാവർക്കും അറിയാം സാറിന് ഈ കേസിലുള്ള താല്പര്യം. ബഷീർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ജയിൽ ചാടിയ ബഷീറിനെ സാർ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് റിട്ട് മൂവ് ചെയ്താൽ. ബഷീറിന്റെ ഉമ്മ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ. താങ്ക് യു ഗീത, താങ്ക് യു വെരി മച്ച്. സാർ തന്നെ നാളെ ഹൈക്കോടതി മൂവ് ചെയ്താൽ മതി. അഗൈൻസ്റ്റ് മീ. അവനെ ഹാജരാക്കണമെന്ന് കോടതിക്ക് ഓർഡർ ഇട്ടു വരും. പിന്നെ ജഡ്ജിന് മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നും ആലോചിക്കാനില്ല. ഹേബിയസ് കോർപ്പസ് റിട്ട് നാളെ തന്നെ സാർ ഫയൽ ചെയ്യണം. ഞാൻ ബഷീറിന്റെ ഉമ്മയെ വിളിച്ചിട്ടുണ്ട്. വൺ സെക്കൻഡ്. താങ്ക് യു ഗീത, താങ്ക് യു വെരി മച്ച്. വാട്ട്? താൻ എന്താണ് ഈ പറയുന്നത്? ഹേബിയസ് കോർപ്പസ് ഓർഡർ ആയോ? ബഷീർ ഹാജരാകണമെന്നോ? അതെ സർ, ഞാൻ ഹൈക്കോർട്ടിൽ നിന്നാണ് വരുന്നത്. അഡ്വക്കേറ്റ് മേനോനാണ് റിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. സീനിയറും ജൂനിയറും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. പുറത്ത് പറയാൻ പാടില്ലാത്ത എന്തോ ബഷീറിന് കോടതിയോട് പറയാനുണ്ടാവും. ഹേബിയസ് കോർപ്പസ് അതിനുവേണ്ടിയുള്ള ഒരു മറയാണ്. ബഷീർ നായക്ക് എങ്ങനെ കിട്ടി? എനിക്കറിഞ്ഞൂടെ സാർ. എല്ലാവരും കൂടി എന്നെ ചവിട്ടി താത്താൻ കച്ച കിട്ടി അറിഞ്ഞിരിക്കുകയാണല്ലേ. സോറി സർ, എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഐ എം എ ലോയൽ സെർവന്റ്. നോ, ഒരിക്കലും നടക്കില്ല. എന്ത് കാരണവശാലും ബഷീർ ഹാജരാവരുത്. ഇറ്റ്സ് എൻ ഓർഡർ. താൻ വില്ലിയംസ് വിളിച്ചേ സർ. ശരി സർ, അങ്ങനെ അവിടെ സർ, ഞാൻ വിളിക്കാം. ആ ഗീത ഉണ്ട് ഇവിടെ. ശരി സർ. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എന്റെ സീനിയർ ആയിരുന്നു ഫോണിൽ. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ബഷീറിനെ ഞങ്ങളെ ഏൽപ്പിക്കുക, അതാണ് നിങ്ങൾക്ക് നല്ലത്. സോറി, ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പേരും പെരുമയുമുള്ള ഒരു വക്കീലാണ് താൻ. നമ്മൾ തമ്മിൽ ഇപ്പോൾ സ്പർദ്ധയൊന്നുമില്ല. തടവുചാടിയ ഒരു പുള്ളിക്ക് വേണ്ടി നമ്മൾ അതുണ്ടാക്കണോ? വെറുതെ ഞങ്ങളെ മെനക്കെടുത്താതെ അയാളെ ഇങ്ങ് വിട്ടു ധാനിയ. ഞങ്ങളെ ധിക്കരിച്ചും അവനെ കോടതിയിൽ ഹാജരാക്കിയേ താൻ അടങ്ങുമെന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് ഞങ്ങൾക്ക് തടയേണ്ടി വരും. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ. ഈ സിറ്റിയുടെ ലോ ആൻഡ് ഓർഡറും അതിന്റെ സംരക്ഷണവും താങ്കളുടെ പക്കലല്ലേ. അപ്പോ വാശിയാണല്ലേ? അല്പം വാശിയില്ലെങ്കിൽ എന്ത് വക്കീൽ സാറേ. ഈ യൂണിഫോം ഇടാൻ തുടങ്ങിയിട്ട് 23 വർഷം കഴിഞ്ഞു. ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു ചലഞ്ചും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഉടുപ്പ് ഞാനും ഇടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി സാറേ. നാളെ 11 മണിക്ക് ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ ബഷീർ ഉണ്ടാവും. എന്റെ പേര് കാർത്തികേയൻ എന്നാണെങ്കിൽ 11 മണിക്ക് നീ അവനെ കോടതിയിൽ ഹാജരാക്കുന്ന എനിക്കത് കാണണം. സാർ, നാളെ രാവിലെ 11:01 സാറിന്റെ പേര് കാർത്തികേയൻ എന്നതിന് പകരം കാർത്തിയായിനി എന്നാക്കാൻ തയ്യാറായിക്കോളൂ. അതായത് ഈ ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ ഇവിടെ ദിസ് എൻട്രൻസ് ആൻഡ് ദിസ് എൻട്രൻസ് ഇവിടെയൊക്കെ പോലീസ് പിക്കറ്റ് ഉണ്ടാവണം. ഈ പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യവേട്ട നാളെ നടക്കും. ഒരു പഴുതും ഉണ്ടാകരുത്. നിങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഒരു കാറും കോടതിയിൽ പ്രവേശിക്കരുത്. ബഷീർ കോടതിയിലെത്തുന്നത് അയാളോടൊപ്പമായിരിക്കില്ല. അതിനുള്ള തന്റെ ഇടം ആ വക്കീലിനില്ല. ഇനി അയാളെ കൊണ്ടുവരുന്നത് ആരായിരുന്നാലും ശരി, യു ടേക്ക് ദം ഇൻ ടു കസ്റ്റഡി, ഈവൻ ഇഫ് യു ഹാവ് ടു യൂസ് ഫോഴ്സ്. ഐ റിലൈ ഓൺ യു. താങ്ക് യു. ഈ ലെറ്റർ ഗീത തന്നെ ജസ്റ്റിസിന്റെ പേഴ്സണൽ ആയിട്ട് കൊടുക്കണം. ശരി.
അച്ഛനെ, ഇതിൽ എന്റെയും ബഷീറിന്റെയും വസ്ത്രങ്ങളാണ്. വാരസൂക്ഷണങ്ങൾ വെച്ചാൽ മതി. നിങ്ങൾ വെക്കുള്ളൂ. ഞാനവിടെ ഉണ്ടാകും. ഇതേ ധൈര്യമായിട്ട് വയ്ക്കൂ. Thank you.
ലെറ്റിനി ഈസ് പ്രൊഡ്യൂസ്ഡ് മൈ ലോർഡ്. നിങ്ങൾക്ക് രഹസ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. I request my lawyers, friends and others to vacate the court for some time. Mani, sir, door close to you. കമ്മീഷണർ സാർ, കാർത്യായനി. പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. ഞാനൊരു ജോലി അന്വേഷിച്ച് എന്റെ സുഹൃത്തായ ബാപ്പുട്ടിയെ കൂട്ടി കൊച്ചിയിലെ ഗ്രീൻ വാട്ടർ ഫിഷറീസ് എന്ന കമ്പനിയിലെത്തി. വാടാ, ഒരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്, എല്ലാം ശരിയാവും. സാർ അകത്തുണ്ടോ? അകത്തുണ്ട്. നീ ഇവിടെ നിന്നില്ല, ഞാനിപ്പോ വരാം. നമസ്കാരം. സലാം. എന്നിട്ട്? ഓ, അതത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലെന്നേ. അപ്പോ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും നമ്മൾ കാണുന്നു. അലയൻസിന്റെ കാര്യം അവിടെ വെച്ച് തീരുമാനിക്കാം. ശരി. സാഗർ റാണിയുടെ പ്രീമിയം അടുത്ത മാസം ആദ്യം ഡ്യൂ ആണ്. അതൊക്കെ സ്വാമി ഇവിടെ വന്ന് വാങ്ങിച്ചോണം, ഞാൻ ഓർമ്മിച്ചത് വരില്ല. ഓ ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സാർ, ഇതാ ഞാൻ പറഞ്ഞ ബഷീർ. നമസ്കാരം. ആ, ഇതിനു മുമ്പ് ഫിഷിംഗ് ട്രോളറിൽ പോയി ജോലി ചെയ്ത് പരിചയമുണ്ടോ? ഉണ്ട് സാർ. താൻ ഇതിനു മുമ്പ് എവിടെയായിരുന്നു? വിശാഖപട്ടണത്ത് കോറമാൻഡൽ ഫിഷറീസിൽ. പിന്നെന്താ ഇങ്ങോട്ട് പോകുന്നത്? അവിടുത്തെ കാലാവസ്ഥ എനിക്കത്ര പിടിച്ചില്ല. പിന്നെ വീട്ടിൽ ഉമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ. എവിടെയാ തന്റെ വീട്? സ്വന്തം വീടങ്ങ് വടക്ക. പാപ്പ മരിച്ച ശേഷം പെരിങ്ങോട്ട് കുറച്ച് സ്ഥലവും വീടും വാങ്ങി. ഇപ്പൊ അവിടെയാ താമസം. ജോലി തരാം, പക്ഷെ ഒരു കാര്യം, മൂന്ന് മാസം നോക്കും, പറ്റയില്ലേ പിരിച്ചുവിടും. സമ്മതമാണോ? ശരി സർ. എന്നാ തിങ്കളാഴ്ച വന്ന് വന്നേക്ക്. വില്യംസേ, അലയൻസിന്റെ കാര്യം ശരിയാവുമെന്നാ തോന്നുന്നത്. ഒക്കെ ശരിയായ സാറേ, സാറൊന്ന് മന്ത്രിയായി കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സർ. പിന്നെ വില്യംസേ, നാളെ ഞാൻ ട്രിവാൻഡ്രം പോവാണ്. നമുക്ക് പാർട്ണർഷിപ്പ് സാറിന്റെ ഭാര്യയുടെ പേരിലാക്കിയ പോലെ മതി. ധൃതിയൊന്നുമില്ല, ഈ ഫിനാൻഷ്യൽ ഇയർ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ചെലവാ. ഇലക്ഷൻ ഓർമ്മയുണ്ടല്ലോ. സാർ ധൈര്യമായിട്ട് പൊക്കൂ, എന്ത് വേണമെന്ന് വെച്ചാ നേരത്തെ ഒന്ന് അറിയിച്ചാൽ. വില്യംസേ, അതൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാറേ. സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സാറ് പൊക്കൂ, ഞങ്ങൾക്ക് കടലിലോട്ട് പോണം. നല്ല
സ്വാമി. നീ റോപ്പ് വിളിക്കാൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവർ ഈ ട്രോളർ പുറംകടലിൽ വെച്ച് തായ്വാൻകാർക്ക് കൈമാറും, എന്നിട്ട് ട്രോളർ മുങ്ങിപ്പോയതായി പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം വാങ്ങും. അപ്പൊ നമ്മുടെ കാര്യം ചരക്ക് കപ്പില്ലായിരുന്നു. ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ക്യാപ്റ്റനും മറ്റിയിലെ ജോലിക്കാരും. വല്ലാത്ത ക്ഷീണമായിരുന്നു. ക്രമേണ എന്റെ ഓർമ്മകൾ മങ്ങി. ട്രോളറിലെ എല്ലാ ജോലിക്കാരെയും അവർ കൊല ചെയ്തോ? ഞങ്ങൾ മൂന്ന് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മുതലാളിയുടെ ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വകവരുത്താനേ അവർ ശ്രമിച്ചിരുന്നുള്ളൂ. തന്നെ ജയിലിൽ നിന്ന് ആരാ രക്ഷിച്ചത്? ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയതായി മാത്രം ഞാൻ ചെറുതായി ഓർക്കുന്നു. അവർ ആരാണെന്ന് എനിക്കറിയില്ല. ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ആളെ കൊന്നതും ഈ കൂട്ടർ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അതെ സർ, മാനേജർ എന്നെ തിരിച്ചറിഞ്ഞാൽ മുങ്ങിപ്പോയ സാഗർ റാണി വീണ്ടും പ്രശ്നമാകും. ഇൻഷുറൻസുകാരെ വഞ്ചിച്ച വിവരം പുറത്തു വരും. ഇത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതി, ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ അവർ തരും. പേടിക്കണ്ട ബഷീറെ, ധൈര്യമായിട്ട് വയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. കോടതിയുടെ മുമ്പിലാ നീ സത്യം പറഞ്ഞിരിക്കുന്നേ. രാജു, നീ ഇങ്ങോട്ട് ചെല്ല്. ശരി. ഈ സാറൂടെ വരും. എന്താ പോരെ? അച്ഛനെ, ഇവർക്ക് പോകാനുള്ള കാറ് പറഞ്ഞിട്ടില്ലേ? എത്തിയോ? എത്തി സാർ. ഇതേ മൂന്നാല് പേപ്പറിൽ കൂടെ ബഷീറിനെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചു. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലും. ശരി സാർ. ഹലോ, അതെ, കൊടുക്ക. അതെ,
ഞാനിപ്പോ വരാം. എങ്ങോട്ടാ വാസി? കൺഗ്രാചുലേഷൻസ് ഭാസ്കര പിള്ളേ. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നെങ്കിലും അവസാനം നിങ്ങൾ വിജയം കണ്ടെത്തി. എന്റെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. ഇതിൽ കവിഞ്ഞ ഒരു പാരിതോഷികവും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് വാക്കുകളിൽ നിർത്തുന്നത്. താങ്ക് യു സർ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണത്തെ നേരിടാൻ ആഭ്യന്തരമന്ത്രി കേശവൻ രാജിവെച്ചു. അതോ വെപ്പിച്ചോ? രണ്ടും ഒന്ന് തന്നെ ആടോ വക്കീലേ. പിന്നെ വില്യംസിനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ആയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ സാർ എന്നോട് പറയുന്നത്? ഇതൊന്നും അറിയാൻ എനിക്കൊരു താല്പര്യവുമില്ല. ഏ, അതുകൊണ്ടല്ല. നിങ്ങളൊരാളില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു. അതിന് പ്രത്യേകം നന്ദി. എന്റെ ഒരാളിന്റെ മാത്രം പ്രയത്നം കൊണ്ടല്ല സാർ ഇതൊക്കെ സാധിച്ചത്. മിസ്റ്റർ എക്സ് ആയിട്ടാണെങ്കിലും എന്നെ അകമഴിഞ്ഞ് സഹായിച്ചതിന് സാറിനോടും എനിക്ക് നന്ദിയുണ്ട്. എന്ത് മിസ്റ്റർ എക്സോ? ഞാനോ? ഏത് മിസ്റ്റർ എക്സ്? എന്ത് മിസ്റ്റർ എക്സ്? എന്താ മിസ്റ്റർ മാത്രം വിളിച്ചത്? കള സാറേ, അഭിനയമൊക്കെ അങ്ങ് അസംബ്ലി പോരെ, ഇവിടെ വേണോ? വാസ്തവത്തിൽ ബഷീർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരുന്നു. അതുകൊണ്ടാണല്ലോ അല്പം കടന്ന കൈയായിട്ടാണെങ്കിലും ബഷീറിനെ നിങ്ങൾ തന്ത്രപൂർവ്വം ജയിൽ ചാടിച്ചത്. ആരോപണം, കടുത്ത ആരോപണം. ജയിൽ ചാടാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു. ബഷീർ രക്ഷപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്താണോ പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് താഴെ വീഴുകയരുത് അല്ലേ? എന്താ മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിക്ക് ശിഷ്ടകാലാവധി തലവേദന കൂടാതെ ഭരിച്ചു തീർക്കാൻ. കേശവന്റെ ഭൂതകാലം സാറിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതേ തൊട്ടാൽ കേശവൻ തെറ്റും. കേശവൻ തെറ്റിയാൽ കൂടെയുള്ള 12 MLA മാര് തെറ്റും. അതോടെ മന്ത്രിസഭ താഴെ വീഴും. പിന്നെന്ത് മാർഗം? അപ്പോഴാണ് ബഷീർ ഭാഗ്യത്തിന്റെ രൂപത്തിൽ സാറിന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്, കേശവന്റെ ഭൂതകാലം കുഴിക്കാൻ. ഇപ്പൊ മനസ്സിലായോ സാറേ? സമ്മതിച്ചിരിക്കുന്നുണ്ടോ കുറുക്ക? പിന്നെ ഒരു കാര്യം, മുഖ്യമന്ത്രി എക്സ് ആണ് വൈ ആണ് എന്നൊന്നും പറഞ്ഞു വരുത്തിയേക്കരുത്. പത്രക്കാർ എന്നെ എങ്ങനെയെങ്കിലും സേവിച്ച് ഇറങ്ങും എന്നും പറഞ്ഞു നടക്കുകയാണ്. അവരുടെ ചെവിയിലെങ്ങാനും എത്തിപ്പെട്ടാൽ. അതോർത്ത് സാറ് പേടിക്കണ്ട. കാര്യം സ്വന്തം ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരാളെ സഹായിച്ചതല്ലേ, അതേതായാലും ഞാൻ മറക്കില്ല. പിന്നൊരു കാര്യം, സബ്ജയിലെ ഒരു സൂപ്രണ്ട് അടക്കം 4-5 പേര് സസ്പെൻഷനില്ല. ആർക്കു വേണ്ടിയാണ് അവർ ബലിയാടായെന്നറിയാമല്ലോ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതൊക്കെ താൻ പറഞ്ഞിട്ട് വേണോടു? എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, പഴുത്തില വീഴുമ്പോ പച്ചില ചിരിക്കും. സാർ ഒരു കാലത്ത് പഴുക്കും, അത് മറക്കണ്ട. ഇക്കാര്യത്തിൽ എനിക്കല്പം സ്വാർത്ഥത ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം. പക്ഷേ പരോക്ഷമായ ഒരു സത്യം പുറത്തു കൊണ്ടുവരുന്നതിനെ അത് സഹായിച്ചില്ല. ഉണ്ടോ? എങ്കിൽ എന്തിനീ സംശയം ബാക്കി? അകത്തുനിന്ന് ആരെങ്കിലും മന്ത്രിക്കുന്നുണ്ടോ? ചെയ്തത് തെറ്റായിപ്പോയെന്ന്. അധികാരത്തിനോടുള്ള ഈ കൂറ് ഈ രാജ്യത്തോടും ജനങ്ങളോടും കാണിച്ചിരുന്നെങ്കിൽ സത്യം നേരത്തെ പുറത്തു വരുമായിരുന്നില്ലേ? സാർ, അല്പമെങ്കിലും നന്മ നിങ്ങളിൽ ബാക്കിയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ശ്രദ്ധിച്ചില്ലെങ്കിൽ യു വിൽ ആൾസോ ബിക്കം അനദർ പൊളിറ്റിക്കൽ വേസ്റ്റ്.